हेलो। हेलो। हेलो, कേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട്. അല്ലാരായോ? നിങ്ങൾ രണ്ടുന്നു അല്ലേ? കിട്ടി ഹലോ. കിട്ടി 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 വീഡിയോ ആണല്ലോ. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. നമ്മുടെ ഈ ഒരു സെഷനിൽ നമുക്ക് എന്തായാലും ഇയർഫോൺ ഇത് എല്ലാരും മ്യൂട്ട് ആക്കാണ്. ഓക്കെ, പ്രയർ ബ്രേക്ക്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ എല്ലാവർക്കും? നമസ്കാരം. മെറ്റലൈസിൽ നിന്നുള്ള സുധീഷാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് ഈ മിഷനെ കുറിച്ച് കൂടുതൽ പറയാനും അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിലേക്ക് കടക്കാം. സുധീഷ് ഭായ് സംസാരിക്കാം. ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ആ ഉണ്ട്. എൻ്റെ പേര് സുധീഷ്. നമ്മൾ തൃശ്ശൂർ തന്നെ, തൃശ്ശൂരാണ് നമ്മുടെ സ്ഥാപനം. തൃശ്ശൂര് ഇരിഞ്ഞാലക്കുട എന്ന് പറയും പ്രോപ്പർ. മെറ്റലേജ് മെഷീനറീസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം നമ്മൾ നടത്തി വരികയാണ്. നമ്മളുടെ സ്ഥാപനത്തിലെ മെയിൻ സംഭവങ്ങൾ മെഷീനറീസ് എന്ന് പറഞ്ഞാൽ ഫുഡ് പ്രോസസ്സിങ്ങിന്റെ മെഷീനറീസ് ആണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്, കൂടുതലായിട്ട് ചെയ്യുന്നത്. മറ്റുള്ളവ കൊണ്ട് ആയുർവേദം മറ്റുള്ള സംഭവങ്ങൾക്കുള്ളത് കേറ്ററിംഗ് മുതലായ മെഷീനുകളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് മാനുഫാക്ചറിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫുഡ് പ്രോസസ്സിങ്ങിന്റെ മെഷീനറീസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മെഷീനറീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട്, നമ്മുടെ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 10 വർഷത്തോളം ആയിട്ടുണ്ട്. 10 വർഷം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മെയിൻ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയുള്ള മെഷീനറീസിന്റെ മാനുഫാക്ചറിങ് ആണ് നമ്മൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ മെഷീനുകളെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്നും മെഷീനറികൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ അടുത്ത് തന്നെ പറയുകയാണെങ്കിൽ കോയമ്പത്തൂര്, ചൈന, അങ്ങനെയുള്ള മെഷീനുകളെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ അതിലുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിന്റെ ക്വാളിറ്റി, മെഷീനിന്റെ ക്വാളിറ്റി, അതുപോലെ അതിന്റെ സർവീസ്, അതിന്റെ സ്പെയേഴ്സ്, ഇതെല്ലാം കിട്ടാനുള്ള ബുദ്ധിമുട്ട്. നമുക്ക് മെഷീന്റെ വിലയിൽ ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം, എങ്കിലും മറ്റുള്ള കാര്യങ്ങളിൽ നമുക്കത് വളരെ ഭാവിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. മെറ്റലേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥാപനം ഇവിടെ തന്നെയാണ് എല്ലാ സംഭവങ്ങളും നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യുന്നതും, അതിന്റെ സ്പെയേഴ്സോ കാര്യങ്ങളോ. അതേപോലെ തന്നെ നമ്മളുടെ മെയിൻ ഒരു ഇതെന്ന് പറഞ്ഞാല് സർവീസാണ്. മെഷീനറീസിന്റെ സർവീസ് നമ്മൾ കൂടുതലായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മളൊരു മെഷീൻ ഒരു പുതിയ സംരംഭം തുടങ്ങിക്കഴിഞ്ഞാല് മെഷീനിന്റെ കംപ്ലൈൻറ്റ് കൊണ്ടാവണം എന്നില്ല. പുതിയ ഒരു തുടക്കക്കാർക്ക് അതിനെപ്പറ്റി ഉള്ള അറിവ് കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ടുള്ള കുറേ കാരണങ്ങൾ കൊണ്ടും നമ്മൾ ഒരുപാട് പ്രാവശ്യം നിങ്ങൾക്ക് കസ്റ്റമേഴ്സായിട്ട് ഒരുപാട് ഹെൽപ്പുകൾ നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കൂടുതലായിട്ട് കസ്റ്റമേഴ്സിന് നൽകാൻ പറ്റുന്നുണ്ട്. അതുപോലെ നമ്മൾ മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ചെറിയ മില്ലുകള്, ഫ്ലോർ മില്ലുകള്, അരി പൊടിക്കുന്നത്, മല്ലിമുളക് പൊടിക്കുന്നത്, വറക്കുന്നത്, നെല്ല് കുത്തുന്നത്, അങ്ങനെയുള്ള ചെറിയ ഓരോ കാറ്റഗറി ഉണ്ടല്ലോ. നമ്മളുടെ ജോബ് വർക്ക് ചെയ്യാന്ന് പറയാം, കൂലിക്ക് പിടിച്ചു കൊടുക്കുന്നത്, അതിന് വേണ്ട മെഷീനറീസ്. അപ്പൊ അതിലൊക്കെ അങ്ങനെ ചെറിയൊരു നമ്മൾ മില്ല് എന്നുള്ളൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാല് ഒന്ന് അരി പൊടിക്കാനുള്ള മെഷീൻ, അതിൽ തന്നെ നമുക്ക് അരി ഗോതമ്പ് രണ്ടെണ്ണം വേണമെങ്കിൽ നമുക്ക് അതിൽ ഉപയോഗിക്കാം, രണ്ട്
പിന്നെ അടുത്തൊരു മെഷീൻ എന്ന് പറയുന്നത് നമുക്ക് മല്ലി മുളക് മഞ്ഞൾ ഇത് പൊടിക്കാനായിട്ടുള്ളതാണ്. അതിനും നമുക്ക് രണ്ട് മൂന്ന് മെഷീനായിട്ട് ചെയ്തു കഴിഞ്ഞാൽ പരസ്പരം മിക്സ് ആവാതെയും നല്ല നൈസോട് കൂടിയ അതുപോലെ ഇപ്പോൾ വരുന്ന ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ചൊക്കെ ചെയ്യുന്ന മെഷീനുകളായതുകൊണ്ട് പൊടി അതുപോലെ അതിൻ്റെ സ്മെല്ലുകൾ കാര്യങ്ങൾ പുറത്തേക്ക് പോകാതെയും സൗണ്ട് കുറവും അങ്ങനെയൊക്കെ ആയിട്ടുള്ള മെഷീനറീസ് എല്ലാം നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അരി ഇതെല്ലാം പൊടിച്ചു കഴിഞ്ഞാൽ അരി കഴുകി കുതിർത്തി പൊടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വറുത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള റോസ്റ്ററുകൾ അതും രണ്ടു മൂന്ന് രീതിയിലുള്ള റോസ്റ്ററുകൾ വരുന്നുണ്ട്. നമുക്ക് സാധാരണ ഗ്യാസിൽ വറുക്കുന്നത്, വിറകിൽ വറുക്കുന്നത്, കറണ്ടിൽ വറുക്കുന്നത്, സ്റ്റീം ഉപയോഗിച്ച് വറുക്കുന്നത്, ഇങ്ങനെയുള്ള മെഷീനറികളെല്ലാം നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് സാധാരണ ചെറിയ മില്ലുകൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ പ്രൊഡക്ഷൻ യൂണിറ്റുകൾക്ക് മാസ് പ്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ അതുപോലെ ചെറിയ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ അതിലേക്കെല്ലാം വരുമ്പോൾ നമുക്ക് ആവശ്യം വരുന്ന മെഷീനറീസ് പാക്ക് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ അരിയുടെ ഒരു റൈസ് പൗഡറിൻ്റെ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ വരുന്നത് അരി ഫസ്റ്റ് നമുക്ക് വരുന്നത് കഴുകുക, അരി ക്ലീൻ ചെയ്യുന്ന മെഷീൻ, അതായത് കഴുകി വൃത്തിയാക്കുക. നമ്മളൊരു വീഡിയോ ഇതിൽ കാണുന്നുണ്ടോ? ഹലോ, അത് ഹോസ്റ്റ് ഡിസേബിൾഡ് ചെയ്തിരിക്കുന്നു. അവിടെ നിന്ന് ചെയ്യേണ്ടി വരും. ഹലോ, ഒരു മിനിറ്റ് ഹലോ ഹലോ, നമ്മൾ ലാപ്ടോപ്പിലാണോ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്? അതെ അതെ. അപ്പൊ ലാപ്ടോപ്പിന് ആ സ്ക്രീനിൽ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റില്ലേ? അത് അതില് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പൊ അതൊന്ന് ഷെയർ ചെയ്തു. അതില് ഷെയർ സ്ക്രീൻ എന്ന് പറഞ്ഞിട്ട് സംഭവം കാണിക്കുന്നുണ്ടോ? അതില് നോക്കിയാ മതി. ഷെയർ സ്ക്രീൻ, ഷെയർ സ്ക്രീൻ. ഹോസ്റ്റ് ഡിസേബിൾ ആയിട്ട് കിടക്കാണ്. അതെയോ? അവിടെ നിന്ന് ചെയ്യണം. സുധീഷ് ഒന്ന് ഹോസ്റ്റ് ആക്കിയാ മതി, അത്രേ ഉള്ളൂ. ഹോസ്റ്റ് ആഡ് ചെയ്താ മതി. ഹോസ്റ്റ് ആഡ് ചെയ്താ ഒരു മിനിറ്റ് ട്ടോ. കാണുന്നുണ്ടല്ലോ അല്ലേ? ഇപ്പൊ നമ്മുടെ ഇതിൽ വരുന്ന ഫുഡ് പ്രോസസിങ് മെഷീനറീസ്, ഫ്ലോർ മിൽ മെഷീനറീസ്, ആയുർവേദിക്, ഫാർമസി, അതുപോലെ ഹോട്ടൽ, ഇങ്ങനെയുള്ള കാറ്റഗറിയിലുള്ള മെഷീനറീസ് ആണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതില് നമ്മളിപ്പോ പറഞ്ഞിട്ട് റൈസ് പൗഡർ യൂണിറ്റ് എന്ന്, അത് ഒരു റൈസ് പൗഡർ പ്ലാന്റ് ചെയ്യുക എന്ന് പറഞ്ഞാല്, അതായത് ഒരു യൂണിറ്റ് നമ്മൾ പാക്ക് ചെയ്യുന്ന ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാല് ആദ്യം വരുന്നത് അരിനെ കല്ലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കുന്നത്, ഡീ സ്റ്റോണിങ് എന്ന് പറയും. അതിനുശേഷം നമ്മൾ ആ ഡീ സ്റ്റോൺ ചെയ്ത അരിനെ വാഷ് ചെയ്യും.
സോറി ഇന്ററപ്റ്റ് ചെയ്യുന്ന, സോറി വേറെ ആരോ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാത്തവരുണ്ട്. എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്യൂ. ഒരു മിനിറ്റ് ടാ, ഇതില് സതീഷ് ഭായ് ഒരു മിനിറ്റ്, അതൊന്ന് ഒന്ന് 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 സ്റ്റോപ്പ് ചെയ്യട്ടെ, ഇത് അൺമ്യൂട്ട് ചെയ്യാനായിട്ടെ. സതീഷ് ഭായുടെ അല്ലാത്തവർ എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്യൂ. ആരിഫ് കണ്ണൂർ, ആരിഫ് കണ്ണൂർ അതൊന്ന് മ്യൂട്ട് ചെയ്തേ. പിന്നെ അതുപോലെ തന്നെ ഓക്കെ പറഞ്ഞോളൂ സതീഷ് ഭായ്. ഓക്കെ, അപ്പൊ നമ്മള് പറഞ്ഞ പോലെ ആദ്യം അരിയുടെ ഒരു യൂണിറ്റ്, റൈസ് പൗഡറിന്റെ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രോസസ്സിങ് വരുന്നത്, നമ്മൾ ആദ്യം അരി കല്ല് കളഞ്ഞ് വൃത്തിയാക്കുകയാണ്, അതിന്റെ പൊടി കാര്യങ്ങളെല്ലാം കളഞ്ഞ് വൃത്തിയാക്കുന്നത്. അതിനുശേഷം നമ്മൾ അരിനെ കഴുകും, വാഷ് ചെയ്യുക. അതിനുള്ളൊരു മെഷീൻ, വാഷിംഗ് മെഷീൻ, റൈസ് വാഷിംഗ് മെഷീൻ ഉണ്ട്. അതിനുശേഷം നമ്മൾ വരുന്നത് ഈ അരിനെ, വാഷ് ചെയ്ത അരിനെ നമ്മളൊന്ന് വാഷിങ്ങും, അത് ആ സമയത്ത് തന്നെ അതിൽ കിടക്കുമ്പോൾ തന്നെ അത് കുതിരല്, അത് സോക്കിങ്ങും നടക്കും, ഒരേ സമയം നടക്കും. വാഷ് ചെയ്ത അതിനുശേഷം വരുന്നത് ഈ അരി, വെള്ളമെല്ലാം പോയതിനു ശേഷം നമ്മൾ വൃത്തിയായ അരിനെ പൊടിക്കും, പൊടിക്കാനാണ് എടുക്കുന്നത്. പൊടിച്ചതിന് ശേഷം റോസ്റ്റ് ചെയ്യും, വറക്കും, വറുത്ത് അരിച്ച് പാക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അത് നമ്മൾ സാധാരണ നോർമൽ അരിപ്പൊടി ചെയ്യുന്നത്, അപ്പം പത്തിരി ഇതിനൊക്കെ വേണ്ടി. അന്നേരം നമ്മളിപ്പോൾ പുതിയൊരു മെത്തേഡിൽ വരുന്നത് നമ്മൾ സ്റ്റീം പുട്ടുപൊടി എന്ന് പറഞ്ഞിട്ടുള്ള വരുന്നുണ്ട്, അതും ഇതേ ചെയ്യും തന്നെയാണ് വരുന്നത്. അപ്പൊ അതിൽ നമ്മൾ കൂടുതലായിട്ട് വരുന്നത് ഒരു സ്റ്റീമിങ് എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. നമ്മൾ പറഞ്ഞല്ലോ അരി കല്ല് കളഞ്ഞ് വാഷ് ചെയ്ത് പൊടിച്ച് വറക്കുന്നതിന് ഇടയിൽ ഈ വാഷ് ചെയ്ത് കുതിർത്തി കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ അതിനൊന്ന് സ്റ്റീം ചെയ്യണം, ആവിയിൽ വേവിക്കും. വേവിച്ചതിന് ശേഷം നമ്മളിത് പൊടിച്ച് വറുത്ത് പാക്ക് ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സ് കൂടുതൽ വരും. ഇത് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ പുട്ടുപൊടിയുടെ ക്വാളിറ്റി കൂടുതൽ കിട്ടും. പുട്ട് നല്ല സ്മൂത്തും ആയിരിക്കും. നമ്മൾ സാധാരണ പുട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ ഈ പുട്ട് ഹാർഡായി പോകും. സ്റ്റീം ചെയ്തതിന് ശേഷം നമ്മൾ പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ, സ്റ്റീം പുട്ട് പൊടി കൊണ്ട് നമ്മൾ പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ, നമ്മൾ ഈ പുട്ട് കാലത്തുണ്ടാക്കി നമ്മൾ പിറ്റേ ദിവസം അല്ലെങ്കിൽ വൈകുന്നേരത്തേക്കൊക്കെ എടുത്താലും കൂടി ഇതിന്റെ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടുന്നില്ല. അതിനുപയോഗിക്കുന്നതാണ് ഈ സ്റ്റീമിങ് മെഷീൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അരി വൃത്തിയാക്കുന്ന മെഷീൻ, ക്ലീനിങ് ഡീസ്റ്റോണർ എന്ന് പറഞ്ഞ മെഷീനാണത്. ഇതാണ് നമ്മൾ അരിയെ വൃത്തിയാക്കാൻ, കല്ല് കളഞ്ഞ് പൊടിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുന്ന മെഷീനാണ് ഡീസ്റ്റോണർ. ഡീസ്റ്റോൺ ചെയ്ത് കഴിഞ്ഞ സംഭവം അടുത്തതായിട്ട് വരുന്നതാണ് വാഷിംഗ്. വാഷിംഗ് വാഷിംഗ് നമ്മൾ അരിയെ ഈ വാഷ് ചെയ്യുന്ന മെഷീനിലേക്ക് ഇട്ട് അതിൽ വെള്ളം നിറച്ച് ഒരു പത്ത് മിനിറ്റ്, അഞ്ച് മിനിറ്റ് നമ്മളതിനെ അതിന്റെ കൈയുണ്ട് നമ്മൾ ഇളക്കുന്ന പോലെ വൃത്തിയാക്കണം. അതിനുശേഷം വെള്ളം മാത്രം തുറന്നു കളഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് കൂടി അതിൽ ഇരുന്ന് കഴിഞ്ഞാൽ വെള്ളം മുഴുവനായിട്ട് വാർന്നു പോയി നമുക്ക് ഈ അരിനെ എടുത്ത് പൊടിക്കുകയോ, പൊടിക്കാൻ നേരം അപ്പം പത്തിരിക്കുകയാണെങ്കിൽ നേരിട്ട് പൊടിക്കാം. ഞാൻ പുട്ടിന് വേണ്ടി, സ്റ്റീം പുട്ടിന് വേണമെങ്കിൽ ഇതിൽ നിന്ന് ഈ കുതിർത്തിയ അരിനെ, കഴുകി കുതിർത്തി വൃത്തിയാക്കിയ അരിനെ നേരെ നമുക്ക് അടുത്ത മെഷീൻ എന്ന് പറയുന്നത് സ്റ്റീമർ മെഷീനിലേക്ക് ഇടുകയാണ് ചെയ്യുക. ഈ വൃത്തിയാക്കിയ അരിനെ ഇത് എടുക്കുക എന്ന് പറഞ്ഞാൽ നേരെ അതിൻ്റെ അടിയിൽ ഒരു ഡോറുണ്ട്, അത് തുറന്ന് നേരെ അടിയിൽ നമ്മുടെ ചരുവത്തിലേക്ക് പോകുന്നുള്ളൂ, നമ്മൾ കൈകൊണ്ട് വാരി എടുക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമ്മളിപ്പോൾ ഈ കാണുന്ന സ്റ്റീമർ മെഷീൻ ഇതിലേക്ക് ഇടാം. ഈ സ്റ്റീമർ മെഷീനിലിട്ട്, സ്റ്റീമർ മെഷീനിലേക്ക് ആവി കൊടുക്കുന്നത് ഒരു ബേബി ബോയിലർ വഴിയാണ്. അപ്പൊ ഈ ബേബി ബോയിലർ നമുക്കിപ്പോൾ നമ്മുടെ പ്ലാന്റിന്റെ പുറത്ത് വെച്ചിട്ടായാലും ചൂടാക്കി അതിൽ നിന്നുള്ള ആവി മാത്രം വരാനായിട്ടുള്ള ഒരു പൈപ്പ് മാത്രം അകത്തേക്ക് കൊടുത്താൽ മതി. അങ്ങനെയാകുമ്പോൾ ഈ ആവി അകത്ത് ഇതിൽ വന്ന് ഈ ആവിയിൽ കിടന്നിട്ടാണ് അരി വേവുന്നത്. ഏതാണ്ട് ഒരു നമുക്കൊരു 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്ക് അരി വേവിക്കേണ്ടതായിട്ട് വരും. ഈ വെന്ത അരിയാണ് നമ്മൾ പിന്നെ പൊടിക്കാനെടുക്കുന്നത്. ഈ അരി എടുത്ത് ഒന്ന് ജസ്റ്റ് കുറച്ച് സമയം ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് പൊടിക്കാം. പൊടിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിന്റെ കപ്പാസിറ്റി അനുസരിച്ചാണ്, പല നമ്മളുടെ പ്രൊഡക്ഷൻ ഔട്ട്പുട്ട് അനുസരിച്ചാണ് നമുക്ക് പൊടിക്കേണ്ട മെഷീനുകൾ സെലക്ട് ചെയ്യുന്നത്. ഇപ്പൊ നമുക്കൊരു 10 HP മോഡലിൽ വർക്ക് ചെയ്യുന്നുണ്ട്, 15 വർക്ക് ചെയ്യുന്നുണ്ട്, 20, 30 HP. അത് നമ്മൾ എത്രയാണോ നമ്മളുടെ ഔട്ട്പുട്ട് ടേൺ ഓവർ ഇത് വരുന്നത് അതിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിലാദ്യമായിട്ട് നമ്മൾ കാണിച്ചിരുന്നത് KM 300 എന്ന് പറഞ്ഞൊരു മെഷീൻ, അത് ചെറിയ ഒരു മെഷീൻ തന്നെയാണ്. നമ്മൾ
ജോബ് വർക്ക് ഇതിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്. അതിന്റെ തൊട്ടടുത്ത് കാണുന്നത് സിംഗിൾ സ്റ്റേജ് പൾവറൈസർ. ഇത് നമ്മൾ അരി കുതിർത്തി അരിയും മറ്റുള്ള സംഭവങ്ങളൊക്കെ പൊടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മെഷീനാണ്. പിന്നെ അതിന്റെ തൊട്ടടുത്ത് കാണുന്നതാണ് ഡബിൾ സ്റ്റേജ് മെഷീൻ. അത് മല്ലി, മുളക്, മഞ്ഞൾ അങ്ങനെയുള്ള ധാന്യങ്ങളും മറ്റുള്ള ധാന്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് സ്പൈസസും ധാന്യങ്ങളൊക്കെ പൊടിക്കാൻ ഉപയോഗിക്കുന്ന മെഷീനാണ്. അപ്പൊ അരിക്ക് വേണ്ടി വരുന്നത് നമുക്ക് സിംഗിൾ സ്റ്റേജ് മെഷീൻ എന്ന് പറഞ്ഞ നടുക്ക് കാണുന്ന മെഷീനാണ് വരുന്നത്. ഇത് നമ്മൾ പൊടിച്ചെടുത്തതിന് ശേഷം അടുത്ത മെഷീൻ എന്ന് പറയുന്നത് അരി പൊടി വറുക്കുന്നതാണ്, റോസ്റ്റ് ചെയ്യുന്ന. റോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അതും രണ്ട് മൂന്ന് രീതിയിൽ വരുന്നുണ്ട് റോസ്റ്റിംഗ്. ഫസ്റ്റിൽ വരുന്നത് നമുക്ക് പറയുകയാണെങ്കിൽ ഗ്യാസിൽ വറുക്കുന്ന മെഷീൻ വരുന്നുണ്ട്, സ്റ്റീമിൽ വറുക്കുന്നുണ്ട്, ഫയർവുഡ് ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിക്കലിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ നാല് രീതിയിൽ നമുക്ക് റോസ്റ്റ് ചെയ്യാൻ പറ്റും. അതിൽ റോസ്റ്റിങ്ങിൽ രണ്ട് മൂന്ന് മെത്തഡുകൾ, ഒന്ന് ഗ്യാസിൽ ചെയ്ത്, ഗ്യാസ് ആകുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ കുറേ കൂടിയും സൗകര്യമുള്ളൊരു ഇതാണ്. വേറെ പുകയോ കാര്യങ്ങളോ ഇതൊന്നും ഇല്ലാതെ തന്നെ വളരെ എളുപ്പം ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നതൊന്ന് ഫയർവുഡ് റോസ്റ്റർ എന്ന് പറയും. ഈ ഫയർവുഡ് റോസ്റ്റർ ഇപ്പം നമ്മൾ ഫസ്റ്റിൽ കണ്ടതാണ് ഫയർവുഡ് റോസ്റ്റർ. ഇതാകുമ്പോൾ നമുക്ക് വിറക് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അതായത് ഒരു ട്രഡീഷണൽ മെത്തേഡ്, നമ്മൾ പണ്ട് വീട്ടിലൊക്കെ നമ്മൾ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ വിറകെല്ലാം ഇട്ട് കത്തിച്ച് കയ്യിൽ ഇളക്കി കൊടുക്കുന്നതിന് പകരമായിട്ട് ഒരു മോട്ടോർ ഗിയർ ബോക്സ് ഉപയോഗിച്ചിട്ട് നമ്മളിത് ഇളക്കി കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇതിൽ വരുമ്പോൾ നമുക്ക് ഒരു ക്വാളിറ്റി, നല്ല വറവും, പ്രോഡക്റ്റിന് നല്ല ക്വാളിറ്റി ഉണ്ടാവും, നല്ല പൊടി വറുത്തെടുത്ത് കഴിഞ്ഞൊരു വറവ് മണവും നമുക്ക് കഴിക്കുമ്പോൾ തന്നെ അതിനോടുള്ളൊരു ഇത് കൂടുതൽ തോന്നും. അത്രയും നല്ല ക്വാളിറ്റി, ഹൈ ക്വാളിറ്റിയിലുള്ള ഒരു ഇതാണ് ട്രഡീഷണൽ മെത്തേഡിൽ നമുക്ക് പൊടീനെ വറുത്തെടുക്കാൻ പറ്റുന്ന മെഷീനാണ് ഫയർവുഡ് റോസ്റ്റർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഗ്യാസിൽ വറുക്കുന്നതിനായാലും സ്റ്റീമിൽ ചെയ്യുന്നതായാലും ഇലക്ട്രിക്കലിനെ ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നമുക്ക് ചീപ്പായിട്ട് ചെയ്യാൻ പറ്റുന്നതും സമയം കുറവ് ഉപയോഗിക്കാൻ പറ്റുന്നതായിട്ടുള്ള മെഷീനാണ് ഫയർവുഡ് റോസ്റ്റർ എന്ന് പറഞ്ഞ മെഷീൻ. അതേപോലെ തന്നെ അതെല്ലാ ചില സ്ഥലങ്ങളിൽ ഇത് ഉപയോഗിക്കാൻ ഫയർവുഡ് കിട്ടാത്ത അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് എൽ പി ജി റോസ്റ്റർ എന്ന് പറയണം, ഗ്യാസ് ഉപയോഗിച്ചിട്ട് റോസ്റ്റ് ചെയ്യാം. അതിലും ഇതേപോലെ തന്നെ ക്വാളിറ്റിയിലൊന്നും കുഴപ്പമുണ്ടാവില്ല. പക്ഷെ നമുക്ക് കുറച്ച് ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ, ഫയർവുഡായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ ഇത് കൂടുതൽ വരും, എക്സ്പെൻസ് കുറച്ച് കൂടുതൽ വരും ഗ്യാസിൽ വരുമ്പോൾ. അത്രേ ഉള്ളൂ. ഇതേപോലെ തന്നെ നന്നായിട്ട് വറുത്തെടുക്കാൻ പറ്റുന്നതാണ് എൽ പി ജി റോസ്റ്റർ. അതും പല ഈ രണ്ട് മെഷീനുകളും എല്ലാം നമ്മൾക്ക് നിങ്ങളുടെ ആവശ്യമനുസരിച്ച് ഓരോ ഇതിലാണ്. 25 കിലോ, അതുപോലെ 35 കിലോ, 60 കിലോ, 100 കിലോ, 175 കിലോ, അങ്ങനെ കാറ്റഗറിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്തായിട്ട് കണ്ട സ്റ്റീമിൽ വറുക്കുന്ന മെഷീൻ സോട്ടിനർ എന്ന് പറയും. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അരി വേവിക്കുമ്പോൾ ഒരു ബോയിലർ വേണം. അതേപോലെ തന്നെ ഒരു ബോയിലർ ചെയ്യുന്നു, വെള്ളം ചൂടാക്കിയിട്ട് അതിന്റെ സ്റ്റീം, ആവിയിൽ വേവിക്കുന്ന ആവി കൊണ്ടുള്ള ചൂടുണ്ടല്ലോ, ആ ചൂടുകൊണ്ടാണ് ഈ സോട്ടിനർ എന്ന് പറഞ്ഞ റോസ്റ്റർ ചൂടാവുന്നത്. അതും അതിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്, പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇതിൽ നമ്മൾ വറുത്തെടുക്കുന്ന പൊടിക്ക് നമ്മൾ അരി പൊടിച്ചെടുക്കുമ്പോൾ ഉള്ള ആ ഒരു കളർ ഉണ്ടല്ലോ, വൈറ്റ്നെസ്, അത് ഒരു അല്പം പോലും നഷ്ടപ്പെടാതെ അതേ ക്വാളിറ്റിയിൽ നല്ല പ്യുവർ വൈറ്റ് പുട്ടുപൊടി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വരുമല്ലോ, അപ്പപ്പൊടി എന്നൊക്കെ പറഞ്ഞ് വരും, അതേ കളറിൽ പൊടിക്ക് നമ്മൾ അരി പൊടിച്ചെടുക്കുന്ന സെയിം കളറിൽ തന്നെ പൊടി കിട്ടും. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് സോട്ടിന് പറഞ്ഞത്. അത് അതിന്റെ കപ്പാസിറ്റി, ഹയർ കപ്പാസിറ്റി, ബൾക്ക് പ്രൊഡക്ഷനിലൊക്കെ അതാണ് ഉപയോഗിക്കുന്നത്. 250 കിലോ, 500 കിലോ ഒക്കെ ഒരു ബാച്ചിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിനുവേണ്ടി എടുക്കുന്ന മെഷീനാണ് സോട്ടിനർ എന്ന് പറഞ്ഞ മെഷീൻ. ഇത് വറുത്തെടുക്കുന്നത് ഇത്രയാണ് നമ്മൾ വറുക്കാൻ ഉപയോഗിക്കും. പിന്നെ അതുപോലെ ഇലക്ട്രിക്കലുണ്ട്, ഇലക്ട്രിക്കൽ നമുക്ക് അത്ര എക്കണോമിക്കലല്ല, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, എന്നാലും അത് ചെലവ് വളരെ കൂടുതലായിരിക്കും. ഈ വറുത്തെടുത്ത പൊടീനെ നമ്മൾ അടുത്തതായിട്ട് അരിക്കണം, ഗ്രേഡ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ പാക്ക് ചെയ്യാനായിട്ട്. വറുത്തെടുത്ത് കഴിഞ്ഞ് വരുമ്പോൾ അതിൽ ചെറുതായിട്ട് ചെറിയ തരികൾ, കട്ട പോലെയൊക്കെ ഉണ്ടാവും, അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീനാണ് സിഫ്റ്റർ. ഈ സിഫ്റ്ററിൽ നിന്ന് വരുന്ന പൊടീനെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നേരെ പാക്ക് ചെയ്യാനാണ് ഉപയോഗിക്കുക. കൂടുതൽ സമയം നമ്മൾ വെക്കാതിരിക്കുന്നതും നല്ലതാണ്. പൊടിയിൽ എന്തെങ്കിലും പുറത്തുനിന്നോ എന്തെങ്കിലുമൊക്കെ ഇതുകൾ വീണ് കഴിഞ്ഞാൽ അത് ഇതിലേക്ക് മിക്സ് ആവാതെ അരിച്ചു വരുമ്പോൾ മാറിക്കിട്ടും. അത് പിന്നെ വരുന്ന പൊടി നമ്മൾ നേരെ എടുത്ത് പാക്ക് ചെയ്യുക. അതിൻ്റെ ഇതിൽ വരുന്ന ലാസ്റ്റ് മെഷീനാണ് ഈ കാറ്റഗറിയിൽ വരുന്ന ലാസ്റ്റ് മെഷീനാണ് സിഫ്റ്റർ എന്ന് പറയുന്നത്. പിന്നെ അരി പൊടിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട പൾവറൈസർ കൂടാതെ ഹാമർ മിൽ എന്ന് പറഞ്ഞൊരു മെഷീനുണ്ട്. അതും നമുക്ക് കൂടുതലായിട്ട് പൊടിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ കുറച്ചധികം ഒരു മണിക്കൂറിൽ ഒരു
250 കിലോ ഒക്കെ പൊടിക്കാനുള്ള ഒരു മെഷീനാണ് ഹാമർ മില്ലെന്ന് പറഞ്ഞത്, നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്ന മെഷീൻ. അതും വലിയ കൂടിയ ബൾക്ക് പ്രൊഡക്ഷനുകളിൽ 500-1000 കിലോ ഒക്കെ നമുക്ക് ഒരു മണിക്കൂറിൽ പൊടിക്കാൻ ഉപയോഗിക്കുന്ന മെഷീനാണ് ഹാമർ മില്ല്. സുധീഷ് ഭായ് ഒരു മിനിറ്റ്, ഒരാൾക്ക് കേൾക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. സുജീഷ് ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? സുജീഷ് ഒരു മിനിറ്റ്, സുജീഷ് ഒന്ന് അൺമ്യൂട്ട് ചെയ്യട്ടെ. ഹലോ സുജീഷ്, അവര് ഓഡിയോ ഓൺ ആക്കിയിട്ടില്ല, അതുകൊണ്ടാണത്. അവരോട് പറയൂ, ഓഡിയോ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പറയൂ. മുജീബ് റഹ്മാൻ ഓഡിയോ ഓൺ ആക്കിയിട്ടില്ല. അജിത്ത്, മുജീബ് റഹ്മാൻ, സുജീഷ് മൂന്ന് പേര് ഓഡിയോ ബട്ടൺ ക്ലിക്ക് ചെയ്യണം, എന്നിട്ട് അലോ ചെയ്യണം, സിസ്റ്റത്തിന് അലോ ചെയ്യണം ഇത് ആക്സസ് ചെയ്യാൻ വേണ്ടിട്ട്. ഓഡിയോ ആക്സസ് സുജീഷും മുജീബും കേൾക്കുന്നുണ്ടാവില്ല, ഇതിൽ കേൾക്കുന്നില്ലല്ലോ അല്ലേ സംഭവം. അപ്പൊ ഇതില് നമ്മുടെ മാസ് പ്രൊഡക്ഷനിൽ ഉപയോഗിക്കുന്ന, പൊടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് ഹാമർ മില്ല് എന്ന് പറഞ്ഞത്. കൂടുതലായിട്ട് ഹയർ കപ്പാസിറ്റിയിലേക്കൊക്കെ നമുക്ക് പൊടിക്കാൻ ഉപയോഗിക്കുന്ന മെഷീനാണ് ഹാമർ മില്ല്. ഇത് ഇങ്ങനെ പൊടിച്ചു വന്ന സംഭവങ്ങളാണ്, നമ്മൾ പൊടിച്ച് അരിച്ചു വന്ന് നേരെ സ്റ്റോറേജ് സൈലോന്ന് നേരെ പാക്കിംഗ് മെഷീനിലേക്ക് പോകും. ഇതാണ് നമ്മൾ ഒരു റൈസ് പൗഡർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ വരുന്ന ഒരു ചെറിയൊരു ഇത് വന്നിരുന്നത്. ഇങ്ങനെയാണ് പൊടിക്കുക, അതിന്റെ ഒരു ചാർട്ട് വരുന്നത്, ഫ്ലോ ചാർട്ട് വരുന്നത് ഇങ്ങനെയാണ്. ഇനി നമ്മൾ സാധാരണ നമ്മുടെ മില്ലുകളിലേക്കൊക്കെ വരുന്ന മെഷീനുകൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ബൈ മില്ല്, ട്രൈ മില്ല് എന്ന് പറഞ്ഞിട്ടെല്ലാം വരുന്നുണ്ട്. ഇപ്പൊ പിടിക്കുമ്പോൾ ചെറിയ മെഷീനുകൾ, ചെറിയ കാറ്ററിംഗുകാർ, അതേപോലെ തന്നെ ഹോട്ടല്, ഇവർക്കൊക്കെ ഉപയോഗിക്കുന്ന മെഷീനറീസ് ഉണ്ട്. അതിന് വരുന്ന പോർട്ടബിൾ പൾറൈസറുകൾ, ബൈ മില്ല്, ട്രൈ മില്ല്, അങ്ങനെ കുറച്ച് മെഷീനറീസ് എല്ലാം ഉണ്ട്. ഇതാ പോർട്ടബിൾ പൾറൈസർ എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ഇത് നമുക്ക് ഫൗണ്ടേഷൻ ചെയ്യാതെ നമ്മുടെ ചെറിയ മോട്ടോർ ഉപയോഗിച്ചിട്ട് 2 HP, 3 HP മെഷീൻ മോട്ടറിൽ വർക്ക് ചെയ്യുന്ന മെഷീനാണ് പോർട്ടബിൾ പൾറൈസർ എന്ന് പറയും. ഇപ്പൊ നമ്മൾ മസാലകളൊക്കെ ചെയ്യണേ ചെറിയ ക്വാണ്ടിറ്റി നമുക്ക് ആവശ്യം വരുള്ളൂ. അതുപോലെ വളരെ കുറവ് അരി പൊടിക്കുക, ഇപ്പൊ നമ്മളൊരു കാറ്ററിംഗുകാരാണ് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അപ്പം ഇടിയപ്പം ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ സ്വന്തം ആവശ്യത്തിന് ചെറിയ രീതിയിൽ കുറേശ്ശെ പൊടിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന പോർട്ടബിൾ പൾറൈസർ എന്ന് പറഞ്ഞാണ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. പിന്നെ അതിന്റെ തൊട്ടടുത്തിരിക്കുന്നത് പൾറൈസർ, ഡബിൾ സ്റ്റേജ് പൾറൈസർ, നമുക്ക് കുറച്ചുകൂടി ഹെവി ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് മല്ലിമുളക്, മഞ്ഞൾ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം, ഹാർഡായിട്ടുള്ള സംഭവങ്ങളെല്ലാം ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീനാണ് ഇപ്പം നമ്മൾ കണ്ടത്. അതേപോലെ തന്നെ ബൈ മില്ല് എന്ന് പറയും, രണ്ട് മെഷീൻ ഒരു മോട്ടറിൽ വർക്ക് ചെയ്യുന്നത്, ബെൽറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ചേഞ്ച് ചെയ്ത് തുടിക്കാവുന്ന മെഷീനാണ് ബൈ മില്ല് എന്ന് പറയും. അതായത് സെന്ററിൽ നമ്മൾ മോട്ടർ വയ്ക്കും, ഓരോന്ന് ഒരു സൈഡിൽ നമ്മൾ മല്ലി മുളക് മഞ്ഞൾ പൊടിക്കാനും മറ്റേ സൈഡിൽ അരി ഗോതമ്പ് പൊടിക്കാനും ഉപയോഗിക്കുന്നത്. അതിന്റെ സെന്ററിൽ ബെൽറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രൈവ് മാറ്റിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മോട്ടറിൽ നിന്ന് തന്നെ നമുക്ക് ഇത് രണ്ടും ഓടിക്കാൻ പറ്റും. ഒരു സമയത്ത് ഒന്നേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മാത്രം. അതിന് നമ്മൾ ബൈ മില്ല് എന്ന് പറയും. ഡബിൾ, ചിലർ അതിനെ ഡബിൾ ഹെഡ് മെഷീൻ അങ്ങനെയും പറയുന്നുണ്ട് അതിന്. അതാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ടത്. പിന്നെ അതേപോലെ തന്നെ ട്രൈ മില്ല് എന്ന് പറയും, ഒരേ ഫ്രെയിമില് മൂന്ന് മെഷീൻ സെറ്റ് ചെയ്യുന്നതാണ്. മൂന്ന് മെഷീൻ എന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിൽ അരി ഗോതമ്പ് ഒന്ന് ഉപയോഗിക്കും, ഒന്നില് മല്ലി മഞ്ഞൾ, ഒന്നില് മുളക് മാത്രമായിട്ട് തനിച്ച് ഉപയോഗിക്കും. അതിനു വേണ്ടിയുള്ളതാണ് ട്രൈ മില്ല് എന്ന് പറയും. മൂന്ന് മെഷീൻ ഒരേ ഫ്രെയിമിൽ ഒരു മോട്ടറിൽ നിന്ന് വർക്ക് ചെയ്യുന്നതാണ്. ഒരേ സമയം ഇതിലും ഒന്നേ വർക്ക് ചെയ്യുള്ളൂ, ബെൽറ്റ് ചേഞ്ച് ചെയ്തിട്ട് ഓടിക്കണം എന്ന് മാത്രം. അതിനുപയോഗിക്കുന്ന മെഷീനാണ് ട്രൈ മില്ല് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഈ ഇതിൽ വരുന്ന സംഭവങ്ങൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഫ്ലോർ മിൽ ഇതിൽ വരുന്നത്. പിന്നെ നമ്മൾ ഇതിന് പുറമേ വരുന്നത് നമുക്ക് ഫ്രൂട്ട്സ് എല്ലാം, ഫ്രൂട്ട്സ്, സുധീഷ് ഭായ് നമുക്ക് ഫ്ലോർ മില്ലിന്റെ കംപ്ലീറ്റ് കഴിഞ്ഞോ? ഫ്ലോർ മില്ല് റിലേറ്റഡ് ആയിട്ടുള്ളത്, ഫ്ലോർ മില്ലിന്റെ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ഇത്രയൊക്കെയാണ് പൊടിക്കുന്നത് അല്ലേ. നമുക്ക് അതിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ കഴിഞ്ഞതിന് ശേഷം അടുത്ത ഇതിലേക്ക് കടക്കേണ്ടെന്നുണ്ടെന്ന് തോന്നുന്നു, കാരണം ഡൗട്ടുകൾ ഉണ്ടാവും കുറെ പേർക്ക്. ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഓരോർക്ക് ഡൗട്ട്സുകൾ ഉള്ളവര് അൺമ്യൂട്ട് ചെയ്യാ, ചോദിക്കുക, ഹാൻഡ് റൈസ് ചെയ്യുക, അവര് മാത്രം അൺമ്യൂട്ട് ചെയ്യാട്ടോ.
മീൻസ് ഹാൻഡ് റൈസ് ചെയ്യാന്നില്ല, അഡ്മിറ്റ് ചെയ്ത് സംസാരിച്ചോളൂ. ചോദ്യം ഡൗട്ട്സ് ആരെങ്കിലും ഉണ്ടോ? ഡൗട്ട്സ് മെയിൻ ആയിട്ട് എബൌട്ട് കപ്പാസിറ്റി, അതായത് ഇപ്പൊ നമ്മൾ ഫ്രം ദ ബിഗിനിങ് ഫസ്റ്റ് പ്രൊസീജിയർ മുതല് ഉള്ള ഓരോ മെഷീനേഴ്സും അതിന്റെ കപ്പാസിറ്റി കൂടെ ഒന്ന് പറഞ്ഞു പോണായിരുന്നു. നമുക്ക് എന്തിന്റെയൊക്കെയാണ് ഇപ്പൊ ചോദിച്ചാൽ നേരത്തെ വിട്ടുപോയതായിരിക്കും, നിങ്ങൾക്ക് എന്തിന്റെയാണ് അറിയേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം. ഉദാഹരണം അരി കഴുകുന്നത് മുതല്, അതായത് ഇപ്പൊ അതിന്റെ എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഈച്ചിന്റെ കപ്പാസിറ്റി കൂടെ ഒന്ന് പറഞ്ഞു പോയാലേ. നോർമലി വരുന്നത് അരി വാഷ് ചെയ്യുന്ന മെഷീൻ എന്ന് പറഞ്ഞാല് ഏറ്റവും ചെറുതെന്ന് പറയുന്നത് ഒരു ചാക്ക് അരി, അതായത് നമ്മൾ 50 കിലോ അല്ലെങ്കിൽ 75, 100, 150, 200, 300 അങ്ങനെയാണ് കഴുകുന്ന മെഷീനുകളുടെ പോകുന്നത്. നോർമൽ വരുന്ന അതാണ്. പിന്നെ അതിന് വേറെ ഇടയിൽ വരുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് ചെയ്യുന്ന മെഷീനുകൾ നമ്മൾ ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. നോർമൽ വരുന്നത് ഒരു 50 കിലോ അറ്റ് എ ടൈം കഴുകാം അല്ലേ? അതെ, ഒരു ചാക്ക് അരി അതാണ് നമ്മൾ സാധാരണ അങ്ങനെയാണ് വരുന്നത്, ഒരു ചാക്ക്. അപ്പൊ അതിൽ നിന്ന് തൂക്കം പിടിക്കാനോ മാറ്റാനോ ഒന്നും കണ്ട കാര്യമില്ല, ഒരു ചാക്ക് പൊട്ടിച്ച് അത് മുഴുവൻ അതിലേക്ക് ഇട്ട് കഴിഞ്ഞാല് നമുക്കത് വാഷ് ചെയ്തെടുക്കാം. വാഷ് ചെയ്യാൻ വാഷ് ചെയ്ത് സോക്ക് ചെയ്ത് വരാനായിട്ട് നമുക്ക് ഒരു 15 മിനിറ്റ് നേരമാണ് മൊത്തം വരുന്നത്. 50 കിലോ വാഷ് ചെയ്യാനും കൂടി 15 മിനിറ്റ് സമയമാണ് വരുന്നത്. അതേപോലെ തന്നെയാണ് കഴിഞ്ഞ അടുത്തതാണ് ഈ സെയിം തന്നെ മെഷീൻ 50 കിലോന്റെ സ്റ്റീം ചെയ്യുന്ന മെഷീൻ ആണെങ്കിൽ ഈ വാഷ് ചെയ്യുന്ന മെഷീൻ തന്നെ അതിന് കൂടുതൽ ക്വാണ്ടിറ്റി ചെയ്യാൻ പറ്റാവുന്ന മെഷീൻസ് ഉണ്ടോ? 50 ഉണ്ട്, 100 ഉണ്ട്, 150, 200, അങ്ങനെ 600 കിലോ വരെ നമുക്കൊരു ഹലോ ആരെങ്കിലും സംശയം ഉണ്ടോ? വാഷിംഗ് സലാം അടുത്തത് പറഞ്ഞോ? ആ ഓക്കെ, അടുത്തത് പറഞ്ഞോളൂ. അടുത്തത് സ്റ്റീം ചെയ്യുന്നത്, അരി സ്റ്റീം ചെയ്യുന്ന മെഷീനാണ്. വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ നോർമലി വരുന്നത് നമ്മൾ ഒരു ഒരാളിപ്പോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു 1 ടൺ ഒരു ദിവസം ചെയ്യുന്നുണ്ടെങ്കിൽ 100, 50 കിലോന്റെ അല്ലെങ്കിൽ 100 കിലോന്റെ, അപ്പൊ അതിനനുസരിച്ച് 100 കിലോ വാഷിങ്, 100 കിലോ സ്റ്റീമിങ്, 100 കിലോ പൊടിക്കല്, 100 കിലോ വർക്കല്, അങ്ങനെയാണ് ചെയ്യാനായിട്ട് അവരാണ് ചെയ്യുന്നത്. അതെ, 1000 കിലോ അങ്ങനെയാണ് വരുന്നത്. അതിനാകുമ്പോ ഒരു 100 കിലോന്റെ വരും. ഇപ്പൊ നമ്മൾ 50 കിലോ എന്ന് പറഞ്ഞ 50 കിലോന്റെ സ്റ്റീമർ വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഒരു മണിക്കൂറിൽ 100 കിലോ കിട്ടും. വാഷിംഗ് ആയാലും ഒരു 15-20 മിനിറ്റ് ആണ് നമുക്ക് ഇതിന് വർക്കിംഗ് ടൈം ടോട്ടൽ. നമ്മുടെ അതിൽ അരി ഇടുന്നതും അതിന്റെ പ്രോസസ്സിങ്ങും അത് എടുക്കുന്നതടക്കം വരുന്നത് അരമണിക്കൂറാണ്. ഈ അരമണിക്കൂർ എന്ന് പറഞ്ഞപ്പോ ഒരു പെർ അവറിൽ നമുക്ക് 100 കിലോ ഒരു മെഷീനിൽ നിന്ന് ഈ സെയിം മെഷീനിൽ നിന്ന് കിട്ടുന്നത്. ഈ ഇത്ര തന്നെയാണ് നമുക്ക് സ്റ്റീം ചെയ്യാൻ എടുക്കുന്ന സമയവും. 20 മിനിറ്റ് ആണ് സ്റ്റീം ചെയ്യാൻ എടുക്കുന്നത്. അത് നമുക്കിപ്പോ ഒരു 50 കിലോന്റെ സ്റ്റീമർ ആണെങ്കിൽ 100 കിലോ ഒരു മണിക്കൂറിൽ കിട്ടും. അപ്പൊ നമുക്ക് നോർമലി ഒരു ദിവസം ഒരു 8 മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു 800 കിലോ ഇത് ചെയ്യാൻ പറ്റും, സ്റ്റീം ചെയ്യാനും വാഷ് ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ 100 കിലോന്റെ ഒരു വർക്കുന്ന മെഷീൻ ആണെന്നുണ്ടെങ്കിൽ റോസ്റ്റർ നമുക്ക് ഒരു ദിവസം ഒരു 800 കിലോ അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൽ നമുക്ക് വറുത്തെടുക്കാനും പറ്റും. അപ്പൊ അതിനനുസരിച്ച് ഇപ്പൊ 50 കിലോ എന്ന് പറഞ്ഞാൽ സ്റ്റീമിങ് വാഷിംഗ് എന്ന് പറഞ്ഞാല് മണിക്കൂറിൽ 100 കിലോ ആണ്. ആ അതിനനുസരിച്ചുള്ള മെഷീനുകൾ ഫുള്ള് നമുക്ക് സെറ്റ് ചെയ്താല് ഒരു 1 ടണ്ണിന് താഴെ, അതായത് 800 കിലോളം നമുക്ക് ഒരു ദിവസം പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റും. ഇതിൽ വേണ്ട മോട്ടറിന്റെ HP കൂടി എന്ന് പറയാം. വാഷ് ചെയ്യുന്ന മെഷീനിന് നമുക്ക് വരുന്നത് 1.5 HP മോട്ടറാണ്. അതുപോലെ സ്റ്റീം ചെയ്യുന്നതിന് 1 HP മോട്ടർ, പിന്നെ പൊടിക്കുന്ന മെഷീൻ നമുക്ക് 10-15 HP പൊടിക്കുന്ന മെഷീൻ, പിന്നെ വരുന്നത് അരിക്കുന്ന മെഷീൻ, അതിന് വരുമ്പോഴും ഒരു 1/2 HP മോട്ടറാണ് അരിക്കുന്ന മെഷീൻ വരുന്നത്. ഇത്രയാണ് നമ്മുടെ മോട്ടറിന്റെ പവർ നമുക്ക് ആവശ്യം വരുന്നത്. വേറെ
ഈ സ്റ്റീമർ മിഷൻ എന്ന് പറഞ്ഞത് നമുക്ക് 30 മിനിറ്റില് 50 കിലോ എന്നുള്ള കണക്കില് നമുക്ക് സ്റ്റീം ചെയ്യാന്ന് പറഞ്ഞു. 1 മണിക്കൂറില് 100 കിലോ അല്ലെ. അപ്പൊ ഒരു കപ്പാസിറ്റി ഒരു ഒരു ദിവസം നമുക്ക് ഒരു 1 ടൺ പ്രൊഡക്ഷൻ വേണ്ട ആൾക്ക് അത്യാവശ്യം 1 ടൺ സെയിൽ ഉള്ള ഒരാൾ ഒരു ദിവസം 1 ടൺ സെയിൽ ഉള്ള ആളുകൾ 50 കിലോന്റെ സ്റ്റീമിംഗ് മെഷീൻ എടുത്താൽ മതി അല്ല. ശരിക്കും പറയണം ഒരു 50 കിലോന്റെ എടുത്ത് കഴിഞ്ഞാൽ ഒരു 10 മണിക്കൂർ നമ്മുടെ വർക്കിംഗ് ടൈം ആക്കി കഴിഞ്ഞാൽ നമുക്ക് 1 ടൺ പെർ ഡേ ഔട്ട്പുട്ട് കിട്ടും. ഔട്ട്പുട്ട് കിട്ടും അല്ലേ. അതായത് അത് അതേപോലെ തന്നെ 50 കിലോന്റെ വാഷിംഗ് മെഷീൻ എടുത്ത് മറ്റേ വാഷ് ചെയ്യുന്ന മെഷീൻ എടുത്താൽ മതി അല്ലെ. ഓക്കെ, പിന്നെ വേറെന്തെങ്കിലും ഡൗട്ട്സ് ഒരു ഡൗട്ട് ഉണ്ട്. അപ്പൊ സ്റ്റീം ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, വെള്ളം ചൂടാക്കിയിട്ട് ബോയിലർ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെയാണ്? ഇലക്ട്രിസിറ്റി ആണോ, വിറകാണോ, അല്ലെങ്കിൽ ഗ്യാസ് ആണോ? അത് മൂന്നും ഉപയോഗിക്കും. പക്ഷെ സാധാരണ നോർമലി എല്ലാവരും ഉപയോഗിക്കുന്നത് ഈ ബോയിലറിൽ വെള്ളം ചൂടാക്കാൻ എടുക്കുന്നത് ഫയർവുഡ് വിറകാണ്. വിറകാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ലാഭവും വരാം. കാരണം എന്ന് പറഞ്ഞാല് ചെലവ് കുറവ്, കുറച്ച് സമയം കത്തിച്ചു കഴിഞ്ഞാല് അതിന്റെ വിറകിന്റെ കനല അതിൽ കിടക്കും, അതിന്റെ ആ ചൂട് അതിൽ ഉണ്ടാവും. അപ്പൊ നമുക്ക് ചെറു വിറക് പിന്നെ വെച്ച് കൊടുക്കുന്നത് കുറേശ്ശെ വിറക് വെച്ച് കൊടുത്താലും ഈ വെള്ളത്തിന്റെ ചൂട് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി. അപ്പൊ ഇപ്പൊ അന്നേരം നേരെ നമ്മൾ ഗ്യാസോ ഇലക്ട്രിസിറ്റി ആണെങ്കിൽ അത് ഫുൾ ടൈം ആ ഒരു ഇതിൽ കത്തിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് നമുക്ക് എപ്പോഴും കുറവ്, ചെലവ് കുറവ് വരിക വിറകാണ്. മറ്റുള്ളതെല്ലാം ഇപ്പൊ ഗ്യാസോ ഫയർവുഡ് മറ്റുള്ള ഇലക്ട്രിക്കോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. വിറക് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഏരിയ ഉണ്ട് എന്നുണ്ടെങ്കിൽ എപ്പോഴും ഏറ്റവും നമുക്ക് ലാഭകരം വിറകിൽ ഉപയോഗിക്കുന്ന തന്നെയാണ്. അല്ല, ഇപ്പൊ ഈ പറയുന്ന ഈ പറഞ്ഞ ഈ സ്റ്റീമറില് വിറകിൽ ചെയ്യുമ്പോ സപ്പോസ് നമുക്കിപ്പോ സ്റ്റീം ചെയ്യുന്ന സമയത്ത് ഇത് കറണ്ടിന്റെ ഒരു കണക്ഷനും വരുന്നില്ല സ്റ്റീമറിൽ അല്ലെ? കറണ്ടിന്റെ വരിക എന്ന് പറഞ്ഞാല് അതിൽ വെള്ളം നിറയ്ക്കാൻ വേണ്ടി ഒരു സ്റ്റേജ് പമ്പ് എന്ന് പറഞ്ഞൊരു പമ്പ് വേണ്ടിവരും. നോർമൽ നമ്മൾ വാട്ടർ കണക്ഷൻ ഇതിലേക്ക് വെള്ളം കയറില്ല. അതായത് വർക്കിംഗ് ടൈമില് ഇതിൽ പ്രഷർ ഉണ്ടായിരിക്കും, രണ്ടോ മൂന്നോ കിലോ പ്രഷർ ഉണ്ടാവും. അപ്പൊ ആ 3 കിലോക്കാളും കൂടുതൽ പ്രഷറിൽ വെള്ളം തല്ലിയാലാണ് ഇതിനകത്തേക്ക് കയറുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയുള്ള ഒരു പ്രഷർ പമ്പ് അല്ലെങ്കിൽ സ്റ്റേജ് പമ്പ് എന്ന് പറയും. ആ ഒരു ഒരുപാട് എച്ച് പി എന്ന് പറയില്ലേ, 1 HP മോട്ടറും പമ്പും കൂടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് വെള്ളം നിറയ്ക്കാൻ പറ്റും. ഇത്രയാണ് ഒരു കറണ്ടിന്റെ ആവശ്യം വരുന്നത്. അതിന്റെ ടെമ്പറേച്ചർ അതേപോലെ അവിടെ സ്റ്റീമറിന്റെ ഉപയോഗം ടെമ്പറേച്ചർ എങ്ങനെ വാച്ച് ചെയ്യാൻ പറ്റുമോ? ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാല് ടെമ്പറേച്ചർ അല്ല, നമുക്ക് ഈ സ്റ്റീമിന്റെ ടെമ്പറേച്ചർ മാക്സിമം ഒരു 100 ഡിഗ്രിയിൽ വെള്ളം ചൂടാവും. നമ്മുടെ ഇതിന്റെ പ്രഷർ ചൂട് കിട്ടുന്നത് മാക്സിമം ഒരു 100-120 ഡിഗ്രി 115-120 ഡിഗ്രിക്കും ഇടയിലായിട്ട് അതിന്റെ ടെമ്പറേച്ചർ ഉണ്ടാവും. ഈ ടെമ്പറേച്ചറിൽ നമുക്കൊരു 20 മിനിറ്റോളം ആണ് നമുക്കതിൽ നിർത്തേണ്ടത്. അപ്പോഴാണ് നമുക്ക് അരി നമ്മളുടെ ഈ പറഞ്ഞ അളവില് പാകത്തിന് നമുക്ക് വെന്ത് കിട്ടാം. അതിനുശേഷം നമ്മൾ തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ബോയിലറിൽ വരുന്ന ഓവറായിട്ടുള്ള പ്രഷറോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഇതിൽ വന്നു കഴിഞ്ഞാൽ അത് പുറത്തു പോകാനായിട്ടുള്ള പ്രഷർ ഗേജുകൾ, സേഫ്റ്റി വാൽവുകൾ, സംഭവങ്ങളൊക്കെ ഇതിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് അതിൽ നമുക്ക് വേറെ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. അല്ല, അത് ടെമ്പറേച്ചർ കുറയുമ്പോഴുണ്ടാകുന്ന പ്രശ്നം ഉണ്ടല്ലോ, 20 മിനിറ്റ് 25 മിനിറ്റ് അത് മനസ്സിലാക്കണമെങ്കിൽ ടെമ്പറേച്ചർ കുറഞ്ഞു അറിയണല്ലോ. അതിനുള്ള പ്രഷർ ഗേജുകൾ അതിലുണ്ടായിരുന്നു ബോയിലറിന്മേ, അതിന് വേണ്ട മീറ്ററുകളെല്ലാം അതിലുണ്ടാവും. ബോയിലറിലുണ്ട് പ്രഷർ കാണിക്കുന്ന മീറ്റർ ഉണ്ടാവും, അതിന് സ്റ്റീം പുറത്തേക്ക് പോകാനുള്ള ഇത് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ബോയിലറിൽ കാണിച്ചിരിക്കും. അതിലുണ്ടാവും, സാധാരണ എല്ലാ ബോയിലറിലും ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ബോയിലറിലും ഉണ്ടാവും. വേറെ ഡൗട്ട്സ് വേറെ ആർക്കില്ല? ഇല്ല. ഓക്കെ, ഇനി അടുത്ത സെഷൻ പറയുന്ന നമ്മുടെ ഇത് സ്റ്റീമർ കഴിഞ്ഞാൽ വരുന്നത് പിന്നെ ഡ്രൈയർ ആണ്. ഞാൻ ചെയ്ത സമയത്ത് ഈ സ്റ്റീം കഴിഞ്ഞിട്ട് ചില ആളുകൾ റോസ്റ്റ് ചെയ്തിട്ടാണ് പൊടിക്കുന്നത് സംഭവം. ചില ആളുകൾ റോസ്റ്റ് ചെയ്തതിന് ശേഷം എന്ന് വെച്ചുകഴിഞ്ഞാൽ മറ്റേ നിങ്ങൾ പറഞ്ഞ റോസ്റ്റിംഗ് മെഷീനിൽ ഇട്ടിട്ട് ആണ് പൊടിക്കുന്നത്. ഇപ്പൊ താങ്കൾ പറഞ്ഞത് സ്റ്റീം കഴിഞ്ഞിട്ട് ഡയറക്റ്റ് പൊടിക്കുക എന്നുള്ളതാണ്, അതെങ്ങനെയാണ്, അതിന്റെ ഒരു ഡിഫറൻസ് എങ്ങനെയുണ്ട് വരിക? അത് രണ്ട് രീതിയിലും ചെയ്യാം. പക്ഷേ സ്റ്റീം ചെയ്തതിന് ശേഷം നമ്മൾ നേരിട്ട് അരി വറുത്തെടുത്തിട്ട് ചെയ്യുന്നുണ്ട്, അത് പൊടിക്കാനായിട്ട് സമയം കുറവ് മതി എന്നുള്ളതാണ് അതിന്റെ ഒരു
പ്ലസ് പോയിന്റ് വരുന്നത്. പക്ഷെ അതുകൊണ്ടുള്ള വേറെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാല് ഈ അരി വറുക്കുമ്പോ ഇത്രയും കനത്തിലുള്ള അരി വറുത്ത് പുറംഭാഗം കളറ് ഫെയ്ഡ് ആയാലും ഉൾഭാഗം എന്നിട്ടുണ്ടാവില്ല. അതിനുശേഷം വറവാവാനായിട്ടുള്ള സമയം കൂടുതലെടുക്കും. അതുപോലെ ആ പൊടി ആ അരി വറുത്ത സ്റ്റീം ചെയ്ത അരി വറുത്തതിന് ശേഷം പൊടിക്കുമ്പോൾ കളർ ഒരുപാട് ഫെയ്ഡ് ആയി പോകും. അതുപോലെ വേവ് ഒരുപോലെ കിട്ടില്ല. എന്നിരുന്ന പൊടിച്ചതിന് ശേഷമാണ് വറക്കുന്നതെന്നുണ്ടെങ്കിൽ വറവ് പെട്ടെന്നാവും, അതുപോലെ അതിന്റെ കളറ് കൂടുതലായിട്ട് നഷ്ടപ്പെടില്ല. കുറച്ചും കൂടി ക്വാളിറ്റി നന്നായി കിട്ടുന്നത് നേരിട്ട് പൊടിച്ചതിന് ശേഷം വറക്കുന്നതാണ്. പൊടിക്കാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയാണ് ആദ്യം വറുത്തതിന് ശേഷം പൊടിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വറക്കുന്നത് വരുന്നു. പൊടിച്ചു കഴിഞ്ഞാൽ അടുത്തത് വറക്കല്. പൊടിക്കുന്ന മെഷീനിൽ തന്നെ എച്ച്പി കണക്കൊന്ന് പറയാമോ, എത്ര വെയിറ്റ് വരെ ചെയ്യാൻ പറ്റും നമുക്ക്? അതിന്റെ സ്പീഡ് എത്ര കിലോ? 10 HP മോട്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു പൾവറൈസർ ആണെങ്കിൽ നമുക്കൊരു മണിക്കൂർ നേരത്തെ സ്റ്റീം ചെയ്തായിരിക്കും. നമുക്കൊരു മണിക്കൂറിലൊരു 50-60 kg ആണ് നമുക്ക് 10 HP വർക്ക് ചെയ്യുന്ന ഒരു മെഷീനിൽ കിട്ടുന്നത്. പിന്നെ ഈ സംഭവം തന്നെ 15 HP മാറ്റി കഴിഞ്ഞാൽ നമുക്കൊരു 90, 70, 80 ഇടയ്ക്ക് കിട്ടും. പിന്നെ അതിന്റെ 20 HP മോട്ടറിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 100 kg ഒരു മണിക്കൂറിൽ കിട്ടും. പിന്നെ വരുന്നത് 30 HP വരുന്ന മെഷീനാണ് ഹാമർ മില്ല് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ വരുമ്പോൾ നമുക്ക് മണിക്കൂറിൽ ഹാമർ മില്ല് തന്നെ പല 30 HP വർക്ക് ചെയ്യുന്ന ഹാമർ മില്ലാണെങ്കിൽ നമുക്കൊരു മണിക്കൂറിൽ 225 kg പെർ അവർ കിട്ടും. ഇതിന്റെ തന്നെ 50 HP 225 kg പെർ അവർ ഒരു മണിക്കൂർ നേരത്തെ. എത്ര HP? 30 HP 30 HP മോട്ടറില്. പിന്നെ ഇതിന് അപ്രൂവൽ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണോ? ഈ 30 HP ഉള്ള മോട്ടർ വെച്ചിട്ട് നമുക്ക് ഈ സാധനം ഹാമർ മില്ലൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് അതിനെന്തെങ്കിലും? അതിനൊന്നും ഇഷ്യൂസ് ഒന്നുമില്ല. നമുക്ക് ആകപ്പാടെ അതിൽ വേണ്ടി വരുന്നത് നമ്മളുടെ തൊട്ടടുത്തുള്ള ട്രാൻസ്ഫോമറിൽ അതിനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം എന്ന് മാത്രം. വേറെ അപ്രൂവൽ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നമ്മൾ പഞ്ചായത്തിൽ നിന്ന് അതിനുള്ള ഓവർലോഡിനുള്ളത് മേടിക്കാം. അതുപോലെ തന്നെ നമ്മൾ KSEB കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് കിട്ടും. അപ്പൊ അതിലുള്ളൊരു അവിടെ ഒരു ഇഷ്യൂസ് വരുന്നത് നമുക്ക് ട്രാൻസ്ഫോമർ തൊട്ടടുത്തല്ല, നമ്മുടെ മില്ലിനോട് ചേർന്നുള്ള ട്രാൻസ്ഫോമറിൽ അതിന്റെ കപ്പാസിറ്റി ഉണ്ടായാൽ മതി. അല്ലെങ്കിൽ ട്രാൻസ്ഫോമർ വെക്കേണ്ടി വരും. 30 HP ഓക്കെ. ഇതാകുമ്പോ 225 kg പെർ അവർ. അതിപ്പോ ഇവൺ റൈസ് ആയാലും മുളക് ആയാലും ഒക്കെ സെയിം ക്വാണ്ടിറ്റി തന്നെയാണോ വരുന്നത്? അല്ല, ഇതിപ്പോ ഈ പറഞ്ഞതല്ല, ഞാൻ സ്റ്റീം ചെയ്തതിന്റെയാണ് പറഞ്ഞത്. എല്ലാ സ്റ്റീം ചെയ്ത അരിയുടെയാണ് പറഞ്ഞത്. ഈ സെയിം തന്നെ നമ്മൾ ആദ്യം തിരിച്ചു പോന്നു കഴിഞ്ഞാല് ഈ 10 HP മോട്ടറിൽ നമ്മൾ അപ്പം പത്തിരി ചെയ്യുന്ന സ്റ്റീം ചെയ്യാതെയുള്ള പൊടി അരി പൊടിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഒരു 10 HP ഒരു 100 kg 110 kg ഒരു മണിക്കൂറിൽ 10 HP കിട്ടും. 15 HP ആകുമ്പോൾ നമുക്ക് ഒരു 150 kg വരെ കിട്ടും. 20 HP വരുമ്പോൾ ഈ പറഞ്ഞ 200 kg നമുക്ക് ഒരു മണിക്കൂറിൽ അപ്പം പത്തിരിക്ക് കിട്ടും. സ്റ്റീം ചെയ്യാത്ത കഴുകി കുതിർത്തി അരിയിൽ ആ അരി ഹാമർ മില്ലിൽ ഇപ്പൊ നമ്മൾ 225 kg കിട്ടുമെന്ന് പറഞ്ഞാൽ ഹാമർ മില്ലിൽ നമുക്കൊരു 500 kg കിട്ടും. അത് നേരെ ഡബിൾ ആയിട്ട് കിട്ടും അപ്പം പത്തിരിക്ക് വേണ്ടി പൊടിക്കുന്നത്. ഒരു മണിക്കൂറത്തെ കേസ് എന്ന് പറയുന്നത് അല്ലേ? അതെ. ഇത് രണ്ടിനെ സ്റ്റീം ചെയ്ത് കഴിഞ്ഞാൽ പൊടിയാനായിട്ടുള്ള സമയം കൂടുതലെടുക്കും. ഭയങ്കരമായിട്ട് സ്റ്റീം ചെയ്തായിരിക്കും മാത്രമാണ് സമയം കൂടുതൽ. അപ്പൊ ഹലോ എടുത്താലാണ് അവർ ഉദ്ദേശിച്ച പ്രൊഡക്ഷൻ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഒരു 10 HP മോട്ടറിൽ 100 kg കിട്ടും എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു മില്ലോ ഒരു സ്ഥാപനം തുടങ്ങി കഴിഞ്ഞാൽ സ്റ്റീം പൊട്ട് പൊടിക്കാൻ 100 kg കണക്കിൽ നമ്മൾ ഉദ്ദേശിച്ച് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് കിട്ടണമെന്നില്ല. ഇത് ഹാമർ ബില്ലായാലും മുളകിന്റെ കേസ് എങ്ങനെയാന്ന് പറഞ്ഞ അപ്പൊ നമുക്ക് വേറെ ദൂഷ്യം വേറെ നിൽക്കണ്ട. മുളകിലാണെങ്കിൽ ഏകദേശം ഇതേ വെയിറ്റ് തന്നെയാണ് വരുന്നത് ഹാമർ ബില്ല് ചെയ്യുമ്പോ? ഈ സെയിം ഹാമർ ബില്ല് തന്നെയാണ് നമ്മള് മുളക് മല്ലി ഇതൊക്കെ പൊടിക്കാൻ എടുക്കുന്നത്. അതിൽ വരുമ്പോ ഈ സെയിം HP തന്നെ വരുമ്പോ നമുക്ക് മുളക് എന്ന് പറയുമ്പോ നമുക്ക് 200 kg വരെ 180 മുതൽ 200 kg വരെ ഒരു മണിക്കൂറിൽ പിടിക്കാം ഹാമർ മില്ല് 30 HP മോട്ടർ ഉപയോഗിച്ച്. അത് അത്ര തന്നെ മല്ലിയും പിടിക്കാൻ പറ്റും. മല്ലി കുറച്ച് ഒരു ചെറിയൊരു പെർസെന്റേജ് കുറവാണ് വരാം. മുളക് വരുമ്പോ നമുക്ക് 200-210 kg വരെ കിട്ടും. മല്ലി ആണെങ്കിൽ ഒരു 190 പെർ അവർ കിട്ടും. ഈ പൾവറൈസറിനെ അപേക്ഷിച്ച് ഹാമർ മില്ലിനുള്ളത്
ഈ ക്വാണ്ടിറ്റി കൂടുതലുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ക്വാളിറ്റിയിൽ ഡിഫറൻസ് ഉണ്ടാവും എന്ന് വെച്ചാല് എങ്ങനെയാണത്? അതായത് ഇതില് ഹാമർ ബില്ല് എന്ന് പറയുമ്പോൾ നമ്മൾ നേരെ പൊടിഞ്ഞ് നേരെ താഴെ വരുന്ന ഒരു ബ്ലോവർ ഫാൻ വെച്ചിട്ട് വലിച്ചൊരു ടാങ്കിലേക്ക് ചാടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോ നമ്മുടെ മെറ്റീരിയലിന് ചൂടാവുന്നില്ല. ആ ഒരു ടാങ്ക് കണ്ടില്ല, നീല കളറിലുള്ള ടാങ്കിലേക്ക് നേരെ അടിയിലേക്ക് പൊടിക്കുന്നത്. അപ്പൊ ഇത് അതേപോലെ തന്നെ നമ്മുടെ അരിപ്പ ഫിൽട്ടർ അടയില്ല. അടയാന്ന് പറഞ്ഞാൽ ഇതിനടിയിൽ നിന്ന് ഒരു സക്ഷൻ ഉണ്ടാവും, ഒരു വലി ഉണ്ടാവും. സാധാരണ മല്ലിയൊക്കെ പൊടിക്കുമ്പോൾ നമ്മുടെ അരിപ്പ അടഞ്ഞിട്ടുള്ള കുറെ ഇഷ്യൂസ് സാധാരണ എല്ലായിടത്തും വരാറാണ്. കുറെ കുറച്ചധികം സമയം പൊടിക്കുമ്പോൾ അത് ചൂടായി കഴിഞ്ഞാൽ, മല്ലി പൊടിക്കുമ്പോൾ ചൂടായി കഴിഞ്ഞാൽ അതിന്റെ സീഡിന്റെ ഉള്ളിൽ നിന്ന് ഓയില് സെപ്പറേറ്റ് ആയിട്ട് വരും. ഈ ഓയില് നമ്മളുടെ മെഷില് പൊട്ടി പിടിച്ചിട്ട് പിന്നെ പതുക്കെ പതുക്കെ അടഞ്ഞടഞ്ഞടഞ്ഞ് വരും. ഇത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചൂടാകാത്തോണ്ട് ഈ അടയുന്ന ഒരു ഇഷ്യൂ ഇതിൽ വരുന്നില്ല. അതുപോലെ നമ്മുടെ ഇപ്പൊ മല്ലി ആയാലും മുളക് ആയാലും, മുളകിന് ചൂടായി കഴിഞ്ഞാൽ കളർ ഒന്നും ഫെയ്ഡ് ആവും. ഇതിൽ വരുമ്പോ കളർ ഫെയ്ഡ് ആവില്ല. ആ ഒരു ഒറിജിനൽ നാച്ചുറൽ അതിന്റെ ഒറിജിനൽ കളർ ഉണ്ടല്ലോ, അതിനെ നമുക്ക് നിലനിർത്താൻ പറ്റും. അപ്പൊ ഈ പറയുന്ന തരി 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 തരികൾ ഉണ്ടാവില്ല എന്ന് വേണമെങ്കിൽ പറയാം ചെയ്യാം അല്ലെ? ഇതില് മുളകിലും നല്ല നൈസും കിട്ടും. മസാലകൾ പൊടിക്കാൻ പറ്റും, പക്ഷെ അതിലുള്ളൊരു പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ ക്ലീനിങ് നന്നായിട്ട് ചെയ്യേണ്ടി വരും. ഒരു പ്രാവശ്യം മസാല പൊടിച്ചു കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ മല്ലിയോ അല്ലെങ്കിൽ മുളകോ പൊടിക്കുമ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഇതിന്റെ പാർട്ടിക്കിൾ മറ്റേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എപ്പോഴും മസാലേനെ മസാല എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും വലിയൊരു ക്വാണ്ടിറ്റി എപ്പോഴും വരുന്നില്ല. മല്ലി മുളക് മഞ്ഞൾ വരുന്ന അത്രയും ഒന്നും മസാല വരാത്തതുകൊണ്ട് അതിനെപ്പോഴും പാക്കിംഗ് ആണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ചെറിയ മെഷീൻ വെക്കുന്നത്, സെയിം മോഡലിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ബെൽറ്റ് ചേഞ്ച് ചെയ്ത് തുറക്കുന്ന പോലെ വെക്കുന്നത് നമ്മുടെ പ്രോഡക്റ്റിന്റെ കുറച്ച് ക്വാളിറ്റി നന്നാക്കണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഈ മോട്ടർമെന്ന് കണക്ട് ചെയ്ത് വേറെ പൾവറൈസർ വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഹെഡ് പോലെ വേറെ സെറ്റ് ചെയ്യും ചെയ്യാം വേണമെങ്കിൽ അല്ലേ? ചെയ്യാൻ പറ്റും. ഈ ബെൽറ്റ് ചെയ്ഞ്ച് നമ്മൾ നേരത്തെ കണ്ടല്ലോ, അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ഞ്ച് ചെയ്തിട്ട് ഓടിക്കുന്നത് പൾവറൈസിംഗ് ഓടിക്കും. അല്ലെങ്കിൽ കോസ്റ്റ് ഡിഫറൻസ് വരുമോ? അത്രയും ഡബിൾ ആവോ കോസ്റ്റ്? ഒന്നും അത്ര വ്യത്യാസം വരുന്നില്ല. ഇല്ല, അപ്പൊ അതിൽ അഡീഷണൽ വരുന്നത് ഒരു പൾവറൈസർ ആണെങ്കിൽ ഒരു പൾവറൈസറിന്റെ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ. ഒരു മോട്ടർ ഒന്നല്ലേ വരുന്നുള്ളൂ. വേറെ ആരെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇതില് ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. റോസ്റ്റിങ്ങിന് മൂന്ന് ടൈപ്പ് മെഷീൻ പറഞ്ഞല്ലേ, എൽ പി ജി പറഞ്ഞ്, സാധാ പറഞ്ഞ്, പിന്നെ സ്റ്റീം പറഞ്ഞ. സ്റ്റീമിന്റെ ഒന്ന് വിശദീകരിക്കാവോ? സ്റ്റീമിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ അരി വേവിക്കേണ്ട കാര്യം പറഞ്ഞിരുന്നല്ലോ. അപ്പൊ അതിനുള്ളൊരു ബോയിലർ ഉണ്ട്. ആ ബോയിലറിൽ നിന്ന് ഇതിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കും ചൂട് ആവി വരാനായിട്ട്. അതായത് നമ്മളുടെ റോസ്റ്ററിന്റെ ബോട്ടം അടിഭാഗത്തേക്കാണ് ഈ സ്റ്റീം നമ്മൾ കടത്തി വിടുന്നത്. ആ ചൂടില് സ്റ്റീമിന്റെ ചൂടിലാണ് ഇത് ചൂടാകുന്നത്. ഇപ്പൊ നമ്മള് എൽ പി ജിയിൽ ഉപയോഗിക്കുന്ന പോലെ അല്ലെങ്കിൽ ഫയർവുഡ് ഉപയോഗിക്കുന്ന പോലെ ഓവർ ഹീറ്റ് വരില്ല. ഒരു ഇപ്പൊ നമ്മൾ പറഞ്ഞ ഒരു 115 അല്ലെങ്കിൽ 120 ഡിഗ്രി ചൂട് അതിന് കിട്ടുള്ളൂ. ഈ ചെറിയ ചൂടിൽ ഒരുപാട് സമയം കെടുക്കുന്നതുകൊണ്ട് ഇതിന് കളർ പോകുന്നില്ല, അതിന്റെ ഒരു ക്വാളിറ്റി ഇടും. അത് അങ്ങനെയാണ് ഈ സ്ലോ ടിന്നർ ഉപയോഗിക്കുന്നത്. പിന്നെ കുറച്ചുകൂടി ക്വാണ്ടിറ്റി കൂടുതൽ വേണ്ടി വരുന്നുണ്ടെങ്കിൽ ഇത് തന്നെ ഈ സ്റ്റീമിന് പകരമായിട്ട് വേറൊരു ബോയിലർ ഉണ്ട്. ഇപ്പൊ വലിയ പ്ലാന്റുകളൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മളിവിടെ ചെയ്തിരിക്കുന്ന ഡബിൾ ഹോൾസ് റൈസ്, അതുപോലെ കേക്ക്, അജ്മി ഇങ്ങനെ പറഞ്ഞുള്ള ബ്രാൻഡുകളുടെ ഒക്കെ വരുന്നത്, അവര് ഈ സ്റ്റീം ബോയിലറിന് പകരം തെർമിക് ഫ്ലൂയിഡ് ബോയിലർ എന്ന് പറഞ്ഞൊരു ബോയിലർ ഉണ്ട്. അതില് അതിന്റെ വർക്കിംഗ് സ്റ്റീം വെള്ളത്തിന് പകരം ഒരു ഓയിലുണ്ട്, തെർമിക് ഫ്ലൂയിഡ് ഓയിലുണ്ട്. ഈ ഓയിലിനെ ചൂടാക്കും. ഈ ഓയിലിനെ നമുക്കൊരു 180 അതായത് 300 ഡിഗ്രി വരെ ചൂടായാലും ഈ ഓയിൽ കത്തില്ല. അപ്പൊ നമ്മൾക്ക് മാക്സിമം വേണ്ടി വരുന്ന ഒരു 180 ഡിഗ്രി ചൂടാണ്. ആ 180 ഡിഗ്രിയിൽ ഇതിനെ വിറക് ഉപയോഗിച്ചിട്ട് ചൂടാക്കി ഈ ചൂടായ ഓയിലിനെ ഈ സോട്ടിനർ എന്ന് പറഞ്ഞ മെഷീൻ ഉണ്ടല്ലോ, സ്റ്റീമിൽ പറഞ്ഞ മെഷീനിന്റെ ബോട്ടത്തിൽ കൂടെ നമ്മൾ പമ്പ് ചെയ്യും. അപ്പോൾ ഇതിൽ നല്ല ചൂട് കിട്ടും. അങ്ങനെയും വിറകനെ ഉപയോഗിക്കുന്നുണ്ട്. ബൾക്ക് പ്രൊഡക്ഷൻ കൂടുതൽ ക്വാണ്ടിറ്റി വേണ്ടവരെല്ലാം ഉപയോഗിക്കുന്നത് തെർമിക് ഫ്ലൂയിഡ് ബോയിലർ ഉപയോഗിച്ചിട്ടാണ് ഇതിനെ ചൂടാക്കുന്നത്. അതാണ് അതിൽ വരുന്നത്. അതിന്റെ ഫോട്ടോ ഉണ്ടോ തെർമിക് ഫ്ലൂയിഡിന്റെ? അതായത് മെഷീൻ സെയിം മെഷീൻ തന്നെയാണിത്, മെഷീനിൽ മാറ്റമില്ല. ഇത് നമുക്ക് തെർമിക് ഫ്ലൂയിഡ് ഓയിലോ അല്ലെങ്കിൽ സ്റ്റീമോ ഉപയോഗിക്കാം, രണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ സെയിം മെഷീനില്. അതിന്റെ ഒരു വെന്റ് അടച്ചാൽ മതി. 3 ഇൻലെറ്റ് ഉണ്ടായിരിക്കും. സ്റ്റീം തെർമിക് ഫ്ലൂയിഡ് ഓയിലാണെങ്കിൽ 2 എണ്ണം മതി, 1 ഇൻലെറ്റും 1 ഔട്ട്ലെറ്റും മതി. സ്റ്റീം ആണെങ്കിൽ 3 എണ്ണം വേണ്ടി വരും, 1 ഇൻലെറ്റും 1 സ്റ്റീം ട്രാപ്പും, 1 വരുന്നത് ഓപ്പൺ ചെയ്ത് വിടാനായിട്ടുള്ള കോക്ക് വാൽവ്. അങ്ങനെ 3 ഔട്ട്ലെറ്റുകൾ അതിലുണ്ടായിരിക്കും.
അത് നമുക്ക് ഏത് നമ്മൾ ഏതിനു വേണ്ടി വേണേലും മാറി മാറി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. മെഷീൻ സെയിം തന്നെ, മെഷീന്റെ ഡിസൈനിലെ കാര്യങ്ങളിലോ ഒരു മാറ്റവും വരുന്നില്ല. വേറെ ഇതിന് എങ്ങനെയാ ചാർജസ് എങ്ങനെ വരുന്നത്? നമ്മള് ഒരു ഏകദേശം ഒരു ധാരണ, ഒരു കിലോ പൊടിക്ക് വർക്കുന്നതിന് ഓരോന്നിലും വരുന്ന വ്യത്യാസങ്ങൾ ഇത്രയുണ്ടാവും? ആ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടിങ് പറയുകയാണെങ്കിൽ ഫയർ വുഡ് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മൾ വിറക് നല്ല കൂടിയ വിലയ്ക്ക് വാങ്ങിയാൽ കൂടി നമുക്ക് വരുന്നത് 1.50 രൂപയാണ് ഒരു കിലോ പൊടി വറക്കുന്നതിന് നമുക്ക് വരുന്ന ചെലവ്. അത് ഫയർ വുഡില്. എൽ പി ജി വരുവാണെങ്കിൽ നമുക്ക് ഏതാണ്ട് ഒരു 3.75 രൂപ 4 രൂപയോളം ഒരു കിലോന് ഗ്യാസിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ സ്റ്റീം പറഞ്ഞല്ലോ, സ്റ്റീം വരുമ്പോൾ കുറച്ച് കൂടുതൽ വരും. നമുക്ക് ഏതാണ്ട് ഒരു 4.50 രൂപ 5 രൂപയോളം വരും. അതേപോലെ തന്നെ നമ്മൾ അതിനിടയിൽ പറഞ്ഞ തെർമിക് ഫ്ലൂയിഡ് ഓയില്, അതാണെങ്കിൽ നമുക്ക് വരുന്നത് ഒരു 2 രൂപയാണ് വരുന്നുള്ളൂ. പക്ഷെ അതിന്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് വളരെ കൂടുതലായിരിക്കും ഈ തെർമിക് ഫ്ലൂയിഡ് ബോയിലറിന് വരുന്നത്. ഇൻസ്റ്റാളേഷൻ, അതുപോലെ ഇതിന്റെ ബോയിലർ, അതിന് അതായത് ഇത്രയും ചൂടാവുമ്പോ അതിന് കുറേ കൂടി നമ്മളെ ഇതായിട്ട് വേണം ചെയ്യാനായിട്ട്. അതില് ഇത്രയും 100-200 ഡിഗ്രി വരെയൊക്കെ നമ്മൾ ചൂടാക്കുന്ന ഓയിലല്ലേ, അതിന് പുറത്തേക്ക് പോവാതിരിക്കാനും മറ്റുള്ള കാര്യങ്ങളായിട്ട് അതിന്റെ ബോയിലർ കുറച്ചും കൂടി കോസ്റ്റ്ലി ആണ് ബോയിലർ. അല്ല ഇത് നമ്മളിപ്പോ ഗ്യാസിലും ഇതിലും മറ്റേ ഈ വിറകിലും ചെയ്യുമ്പോ അതിന്റെ സറൗണ്ടിങ്സ് ഭയങ്കര ചൂടായിരിക്കും, ചെയ്യുന്നവർക്ക് ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് ആയിരിക്കില്ല പൊതുവെ ചെയ്യുമ്പോ ടച്ച് ചെയ്യുമ്പോഴൊക്കെ ചൂട്. ഈ പറഞ്ഞ ഇലക്ട്രിക്കലിന് അങ്ങനെ എങ്ങനെയാണ് അതിന്റെ ഒരു എഫക്ട് വരുന്നത് ശരിക്കും? സറൗണ്ടിങ്സ് ഫയർ വുഡിലായാലും എൽ പി ജിയിലായാലും ഇപ്പൊ നമ്മൾ പറഞ്ഞ സ്റ്റീമിലായാലും നമ്മൾ അതിൽ ഇൻസ്റ്റലേഷൻ ചെയ്യുന്നുണ്ട് പുറത്തേക്ക്. അതുകൊണ്ട് ഇതിന്റെ പുറത്തേക്കൊന്നും ചൂടധികം വരില്ല. നിങ്ങൾക്ക് ഇനി ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇത് വർക്ക് ചെയ്യുന്ന ഇത് ഇപ്പോഴല്ല, നിങ്ങൾക്ക് ആവശ്യക്കാരായിട്ട് വരുവാണെങ്കിൽ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമ്മൾ കൊണ്ടുപോയി കാണിച്ചു തരാം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ. നമ്മളിപ്പോ ഇങ്ങനെ പറഞ്ഞതിന്റെ മാത്രം കാര്യമില്ല, ഞാൻ പറയുന്നത് ചൂട് വരില്ല എന്ന് ഞാനിവിടെ നിന്ന് പറയുന്നത് നിങ്ങൾ അവിടെ നിന്ന് കേൾക്കുന്നത്. നമുക്ക് നമ്മൾ വിശ്വസിക്കണമെന്നില്ല, നേരിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് കൊണ്ടുപോയി കാണിച്ചു തരാം. ഇത് ഇൻസ്റ്റലേഷനിലുണ്ട്, അങ്ങനെ ചൂട് കാര്യമായിട്ട് പുറത്ത് വരില്ല. ചെറിയൊരു ചൂടുണ്ടായിരിക്കും, എന്നാൽ ഓവറല്ല. നമുക്ക് നമ്മളിപ്പോ മെഷീനിൽ പോയി തൊട്ടാൽ കൂടി നമുക്ക് പൊള്ളലേൽക്കില്ല, അതിലും കുറഞ്ഞ ചൂട് ഉണ്ടായിരിക്കുള്ളൂ. ഈ റോസ്റ്റിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ചോദ്യങ്ങളുണ്ടോ? അഷറഫ്? ഇല്ല ഇല്ല, ഫൈൻ. ഹലോ, ഈ മുളക് റോസ്റ്റ് ചെയ്യാല്ലേ, മസാലകൾ റോസ്റ്റ് ചെയ്യാൻ മെഷീനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? മസാല ഡ്രം റോസ്റ്റർ എന്ന് പറഞ്ഞ മെഷീൻ മസാലയ്ക്ക് വേണ്ടി വരുന്നത്. ഇത് ഈ കാണുന്ന മെഷീനാണ് ഡ്രം റോസ്റ്റർ എന്ന് പറയും. ഇതിലാകുമ്പോ നമുക്ക് മുളക് അതേപോലെ മസാലയിൽ വരുന്ന പട്ട ഗ്രാം അങ്ങനത്തെ മറ്റുള്ള ആ സാധനങ്ങളെല്ലാം നമ്മൾ സാധാരണ റോസ്റ്ററിൽ ഇട്ട് കഴിഞ്ഞാല് അത് മിക്സ് ആവില്ല, അതിനെ മൊത്തം പിടിച്ച് കറക്കിക്കൊണ്ട് നടക്കേ ഉള്ളൂ. ആ നേരം ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നേരം നമ്മുടെ മുളകോ മറ്റ് കറുവപ്പട്ട അങ്ങനെയുള്ള സാധനങ്ങൾ നേരെ എടുത്ത് മറക്കുന്നതാണ്. അതുകൊണ്ട് നന്നായിട്ട് ഒന്ന് ഈക്വലായിട്ട് എല്ലാം ഒരേ രീതിയിൽ റോസ്റ്റ് ആയിട്ട് നമുക്ക് അതേപോലെ തന്നെ എടുക്കുന്നതിന് എളുപ്പമാണ്. ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ താഴേക്ക് പോരും ചെയ്യും. എൽ പി ജി ആണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന ചൂടാക്കാൻ ഉപയോഗിക്കുന്ന ഹീറ്റ് സോഴ്സ്. ഇത് പല അളവിലുള്ള വരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് നോർമലി ഒരു 5 കിലോ മുതൽ മുളകിന്റെ ഒക്കെ വരികയാണെങ്കിൽ ഒരു 50 കിലോ മുളക് വരെ ചെയ്യുന്ന മെഷീനുകളുണ്ട്. അത് മസാല റോസ്റ്റർ ഡ്രം റോസ്റ്റർ എന്നെല്ലാം പറയും ഇതിന്. ഇത് പറയാതെ മിക്സ് ചെയ്തിട്ടോ മിക്സ് ചെയ്യാതെ ഒക്കെ നമുക്ക് ഇതില് വറക്കാൻ പറ്റും. പൊടിച്ചതിന് ശേഷം മിക്സ് ചെയ്യാൻ ഇത് ഉപയോഗിക്കാൻ പറ്റുമോ? മിക്സറായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? മിക്സർ അല്ല, വറുത്ത് പൊടിച്ചതിന് ശേഷം വരുന്ന ബ്ലെൻഡർ എന്ന് പറഞ്ഞ മെഷീൻ വേറെ വരുന്നുണ്ട്. അതാണ് മിക്സ് ചെയ്യുന്നത്. സാധാരണ മസാലകളെല്ലാം പൊടിച്ച് നമ്മൾ വറുത്ത് പൊടിച്ചതിന് ശേഷം ബ്ലെൻഡറിൽ കൂടെ ഒന്നുകൂടി കയറ്റി വിടണം. ബ്ലെൻഡറിൽ വന്നാലാണ് ഈക്വൽ ആയിട്ടുള്ള മിക്സിങ് നടക്കുള്ളൂ. അഡ്ജസ്റ്റ് കുറച്ചൊക്കെ നമ്മളും കൂടി ഒന്ന് നോക്കിയിട്ട്, മറ്റേല് കിട്ടുന്ന പെർഫെക്ഷൻ കിട്ടില്ല, എന്നാലും ഇതിലൊരു വിധം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിന്റെ കപ്പാസിറ്റി നമ്മൾ പറഞ്ഞല്ലോ, 5 കിലോ മുതല് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്.
നിങ്ങൾക്ക് എത്ര വേണ്ടതെന്ന് അത്ര ചെയ്യാൻ പറ്റും. 5 kilo ഒരു ബാച്ച് പെർ ബാച്ചിൽ 5 kilo 10-15 എത്ര വേണ്ടത്, ഇതെല്ലാം നമ്മുടെ ഇവിടെ ഓൺ മാനുഫാക്ചറിങ് ആണ്. അപ്പൊ നിങ്ങൾ കസ്റ്റമറും പറയാണ് ഇത്ര 5 kilo വേണം, 10 kilo വേണം, അല്ലെങ്കിൽ എത്ര വേണ്ടതെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. മസാലയുടെ വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ആരെങ്കിലും വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, നമ്മൾ വേറെ സെഷനിലേക്ക് കൊടുക്കുകയാണ്. ഓക്കെ സുധീഷ് ഭായ് കാര്യ. ഓക്കെ അടുത്ത് ഇത്രയൊക്കെ പറഞ്ഞു. നമ്മള് ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മുടെ സ്റ്റീമറിന്റെയും ബോയിലറിന്റെയും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അതവിടെ പിന്നെ വരുന്നത് നമുക്ക് ഇതിനോട് അനുബന്ധിച്ച് തന്നെ വരുന്നതാണ്. നമുക്ക് പൊടികളല്ല കാര്യങ്ങളും അല്ല, ജസ്റ്റ് ഒന്ന് പറയാന്ന് മാത്രം. സ്റ്റീം ഫുഡ്സ് എന്ന് പറഞ്ഞ് വരുന്നുണ്ട് നമുക്ക് ആവിയിൽ വേവിച്ച് വരുന്ന പലഹാരങ്ങള്. കൂടെ മെയിനായിട്ട് പറയുന്നത് നമുക്ക് ഇഡ്ഡലി, ഇടിയപ്പം, അതുപോലെ വട്ടയപ്പം, കോഴിക്കോട്ട ഇതൊക്കെ ചെയ്യുന്ന സംഭവങ്ങളുണ്ടല്ലോ. ഇതിനൊക്കെ നമുക്ക് ഇന്ന് ഈ ഒരു ബോയിലർ ഉണ്ടെങ്കിൽ ഇതിൽ നിന്നുള്ള സ്റ്റീം എടുത്തിട്ട് തന്നെ നമുക്ക് ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അതിൽ ആദ്യം പറയണെങ്കിൽ നമുക്ക് ഇഡ്ഡലി, ഇഡ്ഡലി നമുക്ക് ഇഡ്ഡലിയുടെ മാവ് അരി ഉഴുന്ന് അരക്കുന്ന മെഷീൻ ഉണ്ട്. അത് പണ്ട് നമ്മൾ കല്ലല്ലാതെ ഇൻസ്റ്റന്റ് ഗ്രൈൻഡർ എന്ന് പറഞ്ഞാൽ ഗ്രൈൻഡർ ഉണ്ട്. ഗ്രൈൻഡറിൽ സാധാരണ നമുക്കൊരു 10 kilo പണ്ടത്തെ കല്ലിലൊക്കെ ഇട്ട് അരച്ചെടുക്കണമെങ്കിൽ ഏതാണ്ട് 1 മണിക്കൂറോളം വരും. ആ സമയം ഇപ്പൊ നമുക്ക് വരുന്നത് ഇൻസ്റ്റന്റ് ഗ്രൈൻഡർ എന്ന് പറഞ്ഞ മെഷീനിലാണെങ്കിൽ നമുക്ക് 1 മണിക്കൂറിൽ 50 kilo വരേക്കും മാവ് അരച്ചെടുക്കാൻ പറ്റും. ഇൻസ്റ്റന്റ് ഗ്രൈൻഡർ ഉഴുന്നായാലും അരിയായാലും വെള്ളത്തോടു കൂടി തന്നെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. ഈ അരച്ചെടുത്ത മാവിനെ മിക്സ് ചെയ്യാം, അരിയും ഉഴുന്നും രണ്ടായിട്ട് അരച്ചെടുത്തിട്ട് ബാറ്റർ മിക്സ് എന്നുണ്ട്, ഇത് മാവ് മിക്സ് ചെയ്യുന്ന മെഷീനുണ്ട്. ഈ മാവ് മിക്സ് ചെയ്യുന്ന മെഷീനിലിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ തട്ടുകളിലാക്കിയിട്ട് ഇപ്പം അതും അതിൻ്റെയൊക്കെ പറഞ്ഞ സ്റ്റീമർ ബോക്സുകൾ, നമുക്കൊരു 100 ഇഡലി അല്ലെങ്കിൽ 150 ഇഡലിയോ എത്രയാണ്, അതും ഓരോ കസ്റ്റമറുടെ കപ്പാസിറ്റി അനുസരിച്ച് എത്രയൊക്കെ വേണ്ടെന്ന് വെച്ചാൽ അതുപോലെയുള്ള സ്റ്റീമർ ബോക്സിലേക്ക് കയറ്റി കൊടുത്താൽ മതി. ഈ സെയിം സ്റ്റീമർ ബോക്സിൽ തന്നെ നമുക്ക് ഇടിയപ്പം, ഇടിയപ്പം നമുക്ക് പിഴിഞ്ഞ് വരുന്നത്, അതായത് നൂല് പോലെ വരുന്ന മെഷീനുണ്ട് പ്രസ് ചെയ്തെടുക്കുന്നത്, അതിൽ നിന്ന് നമുക്ക് തട്ടുകളിലേക്ക് എടുത്തതിന് ശേഷം നമ്മളുടെ ഈ സെയിം ഇഡലിക്ക് ഉപയോഗിക്കുന്ന ബോക്സിൽ തന്നെ നമുക്ക് അത് വേവിച്ചെടുക്കാൻ പറ്റും. അതേ സെയിം ബോക്സിൽ തന്നെ നമുക്ക് വട്ടയപ്പം, വട്ടയപ്പം എന്ന് പറഞ്ഞ പണ്ട് നമ്മൾ കിണ്ണത്തപ്പം എന്നൊക്കെ പറയും, പ്ലേറ്റിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് വേവിക്കുന്നത്, ഈ പ്ലേറ്റുകൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറ്റി വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം. കോഴിക്കോട്ട, എലട ഈ പറഞ്ഞ സംഭവങ്ങൾക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഈ സ്റ്റീമർ ബോക്സും. നമ്മുടെ ആ കാറ്റലോഗില് മുകളിലൊരു ബോയിലറും അതിനോട് ചേർന്ന് 2-3 വെസലുകൾ കാണാം. ഈ ഇതിൽ നിന്ന് തന്നെ ഹോട്ടൽ കാറ്റിന് അതുപോലെ ക്യാൻറ്റീനുകളിലേക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു ബോയിലറും അതില് വെസലുകൾ ഉണ്ടാവും. നമ്മുടെ അതിൽ കാണിച്ചിട്ട് സാമ്പാർ വെസല്, ഇഡ്ഡലി പ്ലേറ്റ് ഇതൊക്കെ ബോയിലർ എന്ന് കൊണ്ട് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഒന്നില് നമുക്ക് ഈ ക്യാൻറ്റീൻ ആണെങ്കിൽ സാധാരണ ഹോട്ടൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകൾ അവിടുത്തെ ക്യാൻറ്റീനുകളിലെല്ലാം നമുക്ക് ബോയിലർ വെച്ച് കഴിഞ്ഞാൽ സ്റ്റീം ചെയ്യാനും അരി വേവിക്കാനും സാമ്പാർ ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഇഡ്ഡലി അതുപോലെ സ്റ്റീം ചെയ്തെടുക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഒരേ ബോയിലറിൽ നിന്നുള്ള സ്റ്റീം കൊടുത്തിട്ട്. അപ്പൊ അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാല് നമ്മളുടെ കിച്ചണിന്റെ അകത്തേക്ക് വിറകോ കൈ സംഭവങ്ങൾ ഇതൊന്നും കൊണ്ടേണ്ട കാര്യമില്ല. ഈ ബോയിലർ പുറത്ത് വെച്ച് ചൂടാക്കിയിട്ട് വരുന്ന ആവി എടുത്തിട്ട് മാത്രം നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടുള്ള വേറൊരു ഗുണം എന്ന് പറയുന്നത് സമയവും വളരെ കുറവ് മതി, സ്റ്റീമിന്റെ ചൂട് പെട്ടെന്ന് ഇതിലേക്ക് ഏറ്റ് വരും. ഇപ്പൊ നമുക്ക് ഈ ഇഡ്ഡലി ആണെങ്കിൽ ഉദാഹരണം, ഇപ്പൊ ഇഡ്ഡലി ഒരു ബോക്സിൽ നമുക്ക് അമ്പണത്തിന്റെ ആയാലും ശരി 100 എണ്ണത്തിന്റെ ആയാലും ശരി നമുക്ക് ഒരു ബോക്സ് ഒരു ഒരു സമയം നമ്മുടെ കയറ്റി കഴിഞ്ഞാൽ അത് വെന്ത് വരാനുള്ള സമയം എന്ന് പറയുന്നത് മാക്സിമം 4 അല്ലെങ്കിൽ 5 മിനിറ്റ് മതി. ഈ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇഡ്ഡലി വെന്ത് കിട്ടും. ഒരു 100-150 ഇഡ്ഡലി നമുക്ക് വേണമെങ്കിൽ ഒരേ ഒരു 5 മിനിറ്റ് 4-5 മിനിറ്റിനകത്ത് വേവിച്ചെടുക്കാൻ പറ്റും. അതിനുള്ളതാണ് ഈ സെറ്റപ്പ് നമ്മളിപ്പോ കാണിച്ചിരിക്കുന്നത്. അതുപോലെ ആ സമയം കൊണ്ട് തന്നെ സാമ്പാറും മറ്റുള്ള സംഭവങ്ങളൊക്കെ ഈ ചൂട്ടിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് നമ്മളവിടെ ഒരു ഫോട്ടോയിൽ കാണിച്ചിട്ടുണ്ട്, ബോയിലറും അതിനോട് ചേർന്ന ഒരു 4 വെസലും ഒരു ബോക്സും. അത് ഒന്ന് വരുന്നതാണ്, അത് ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒരു ഐറ്റം. അതേപോലെ തന്നെ വരുന്നതാണ് പിന്നെ നമ്മളുടെ മറ്റൊരു പാലപ്പം അത് ഉണ്ടാക്കുന്ന മെഷീൻ, ഓട്ടോമാറ്റിക് പാലപ്പം മെഷീനുണ്ട് ഈ ഫോട്ടോയിൽ കാണുന്നതാണ്. നമ്മൾ ഒരു സൈഡിൽ നമ്മൾ അതിന്റെ മാവ് വീഡിയോ ഉണ്ട്, അത് പ്ലേ ചെയ്യാനായിട്ട് കുറച്ച് ടെക്നിക്കലായിട്ട് അതിൽ ഇതാവുന്നില്ല, അതുകൊണ്ടാണ് ഒന്ന് ചെയ്ത് നോക്കാം.
ഓട്ടോമാറ്റിക് പാലപ്പം മെഷീൻ എന്ന് പറഞ്ഞിട്ട് ഈ പാലപ്പത്തിനുള്ള മാവ് നമ്മള് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ മെഷീനിന്റെ ഹോപ്പർ ഉണ്ട്, ഈ ഹോപ്പറിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. ഇത് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളുടെ ചട്ടിയിലേക്ക് മാവ് കറക്റ്റ് ആയിട്ട് വീണുകൊണ്ടിരിക്കും. ഈ ഒരു റൗണ്ട് തിരിഞ്ഞു വരുമ്പോൾ നമുക്ക് നേരെ അപ്പം വെന്ത് നമുക്ക് എടുക്കാവുന്ന കണ്ടീഷനിലാണ്. ഇതിലാകുമ്പോൾ നമുക്ക് വരുന്ന ജോലി എന്ന് പറയുന്നത് മാവ് ഹോപ്പറിൽ കഴിയുന്നതിന് ഒഴിച്ചു കൊടുക്കുക, പാകമായി വരുന്ന അപ്പം നമ്മൾ കൈകൊണ്ട് പുറത്തേക്ക് എടുക്കണം. ഇത്രയും ജോലി മാത്രമാണ് നമുക്ക് ഈ പാലപ്പം മേക്കിംഗ് മെഷീനിൽ വരുന്നത്. പാലപ്പം ഒരു മണിക്കൂർ സമയത്തേക്ക് നമുക്ക് ഒരു 400 മുതൽ 500 അപ്പം വരെ ഒരു മണിക്കൂറിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ കാണുന്ന മെഷീൻ അതിന്റെ പാനൽ ബോർഡ്, ഈ അതിന്റെ ബോർഡാണ്, പാനൽ ബോർഡാണ്. ഇതിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നത്. സെറ്റ് ചെയ്ത് വെക്കുന്ന നമുക്ക് അപ്പത്തിന്റെ തിക്നെസ് ഒക്കെ കൂട്ടാനായിട്ട് അതിലെന്തോരം മാവ് അതിലേക്ക് വീഴണം എന്നുള്ള എല്ലാം നമുക്ക് ഇതില് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. വീഡിയോ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഇതിപ്പോ നമ്മൾ ഇതില് ഹോപ്പർ ആ വെള്ള പൈപ്പിൽ കൂടെയാണ് ഇതിൽ കൂടെ വന്ന് മാവ് അതിലേക്ക് വീഴുന്നത്. അത് തന്നെ ഇങ്ങനെ ചുറ്റി കൊടുക്കും. ഇത് പിന്നെ ഒരു റൗണ്ട് അടിച്ച് തിരിഞ്ഞ് ഇങ്ങനെ സൈഡിലേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് അപ്പം വേവായിട്ട് കഴിക്കാൻ പറ്റി നമുക്ക് എടുക്കുന്ന ഭാഗമായിട്ടുണ്ടാവും. ഈ പാത്രത്തിലേക്കാണ് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിന്റെ മാവ് ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞ് ബാക്കിയുള്ള സെറ്റിംഗ്സ് എല്ലാം പാനലിൽ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമുക്ക് വേറൊന്നും ചെയ്യേണ്ടതില്ല. ഈ ഇതൊരു റൗണ്ട് അടിച്ച് തിരിഞ്ഞ് എത്തുമ്പോഴേക്കും നമുക്ക് ഈ അപ്പം വെന്ത് കാണും. നമുക്ക് എടുക്കേണ്ട ഭാഗത്തിനായിട്ടുണ്ടാവും. ഇതിൽ നിന്ന് കറണ്ടിന്റെ ചെലവ് കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ കുറവാണ്. കുറവെന്ന് പറഞ്ഞാൽ ഒരു 1/2 HP മോട്ടറാണ് ഇതിൽ നമ്മൾ ആകെപ്പാടെ ഉപയോഗിക്കുന്നത് തിരിയാൻ വേണ്ടി എടുക്കുന്നത്. പിന്നെ വരുന്നത് ഗ്യാസ് LPG ആണ് ചൂടാകാനായിട്ട് ഉപയോഗിക്കുന്നത്. ഗ്യാസ് ഇത്രയും സംഭവങ്ങളാണ് നമുക്കിതില് നമുക്ക് ചെലവ് എന്ന് പറഞ്ഞ് വരുന്നത്. അത് ഓട്ടോമാറ്റിക് ആയിട്ട് പാലപ്പം ഉണ്ടാക്കുന്ന ഒരു മെഷീനാണ്. നമ്മൾ പുതിയതായിട്ട് നമ്മൾ തന്നെ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തെടുത്ത ഒരു മെഷീനാണ്. അതുപോലെ തന്നെ ആയുർവേദ ഇത് ഇത്രയാണ് നമ്മൾ ഫുഡിന്റെ ജനറൽ ആയിട്ട് വരുന്ന മെഷീനറീസ്. ഫുഡ് ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ പാലപ്പത്തിന്റെ പറഞ്ഞല്ലോ, പാലപ്പത്തിന്റെ അത് എങ്ങനെയാ നമുക്കൊരു കോസ്റ്റ് വരുന്നുണ്ട്, ഒരു പാലപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടി വരുന്ന ഒരു ചെലവ് ഈ ഒരു പർട്ടിക്കുലർ പ്രോസസ്സിന്? അങ്ങനെ ചെറിയൊരു ക്വാണ്ടിറ്റി ആയിട്ട് ചെയ്യുന്ന നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ക്യാൻറ്റീനുകള് അല്ലെങ്കിൽ ഈ മാർക്കറ്റുകളിലേക്ക് നമുക്ക് ഹോട്ടലുകളിലേക്ക് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി. ഒരു ഉദ്ദേശം നോക്കാം, അപ്രോക്സിമേറ്റ് നമുക്ക് വരുന്നത് ഒരു 4 രൂപയോളം വരും, 3 മുതൽ 4 രൂപ വരെ. അത് കറക്റ്റ് അല്ല. അത് നമ്മള് മാവും കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യുകയാണെങ്കിൽ അതിനേക്കാളും കുറവായിട്ട് വരും. ഇത് നമ്മൾ മിക്സ് ചെയ്യുന്ന മാവ് പൊടി വാങ്ങി നമ്മൾ ചെയ്യുമ്പോൾ വരുന്ന റേറ്റാണ് നമ്മൾ ഈ പറഞ്ഞത്. ഹലോ, മെഷീന്റെ കോസ്റ്റ് 4.5 ലക്ഷം രൂപയോളം വരുന്നുണ്ട്. ഇതാണ് ഈ പറഞ്ഞ മെഷീൻസിനെ കുറിച്ചുള്ളത്. വേറെ ഇനി നമ്മുടെ വേറെ പൾപ്പിനെ കുറിച്ചിട്ട് എന്തോ പറയാം. ഇതിനെ ഇതിന്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എത്ര വരും ഒരു മണിക്കൂറിലെ? ഒരു മണിക്കൂറിൽ നമുക്ക് 500 മുതൽ 550 അപ്പം വരെ ഒരു മണിക്കൂറിൽ ചെയ്യാം. അപ്പം മാത്രമല്ലേ അതിൽ ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല? ഇല്ല ഇല്ല, അപ്പം മാത്രമാണ് ചെയ്യാൻ. ഇതേപോലെ തന്നെ ഇഡ്ലിക്ക് ഉണ്ടോ മെഷീൻ? ഇഡ്ലിക്കുള്ള ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അരക്കുന്ന മെഷീൻ മാത്രമാണ് നമുക്ക് അത് ഉണ്ടാക്കും. ഇഡ്ലി റെഡിമേഡ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു മെഷീൻ ഉണ്ടോ? അതായത് ഇല്ല, ഫുള്ള് ഇതായിട്ടില്ല. മാവ് അരക്കുന്നതുണ്ട്, അരക്കുന്ന മെഷീൻ ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റീമർ ബോക്സ്, ഇത് രണ്ടും മതി ഇഡ്ലിക്ക് വരുമ്പോഴേ. പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാകും, പക്ഷെ വലിയ ഇത് വരും. അതില്ല, ഇടിയപ്പത്തിന്
എന്താണ് ഇടിയപ്പത്തിന് ഓട്ടോമാറ്റിക് ഉണ്ട്? ആ ഇടിയപ്പത്തിന്റെ വരുന്നുണ്ട്. ഇടിയപ്പം നമ്മൾ കുഴക്കുന്നത് ഇപ്പൊ അരിയും അരിപ്പൊടിയും വെള്ളം ഒഴിച്ച് നമുക്ക് കുഴക്കുന്ന മെഷീനുണ്ട്. അത് കുഴച്ചെടുത്തിട്ട് നേരെ മാനുവലായിട്ട് നമ്മൾ എടുത്തിട്ട് നമ്മുടെ ഇടിയപ്പം പിഴിയുന്നത് ഒരു ഹൈഡ്രോളിക്കിന്റെ പ്രസ്സാണ്, പ്രസ്സിംഗ് മെഷീനാണ്. അതിൽ കൂടെ വരുമ്പോൾ കറക്റ്റ് നൂലായിട്ട് താഴേക്ക് വന്നുകൊണ്ടിരിക്കും. അത് നമ്മൾ ചെറിയ തട്ടുകളിലേക്ക് എടുക്കണം എന്ന് മാത്രം. മാനുവലായിട്ട് എടുത്ത് സ്റ്റീമർ ബോക്സിലേക്ക് വെക്കേണ്ടി വരും. നമുക്ക് മാനുവലായിട്ടുള്ള വർക്ക് വളരെ കുറവാണ്, വളരെ സ്പീഡിൽ ഒരു മണിക്കൂറിൽ നമുക്കൊരു 700 ഇടിയപ്പം വരെ ചെയ്യാൻ പറ്റും. ഇതിൽ ഉണ്ണിയപ്പം ചെയ്യുന്ന വല്ലതും ഉണ്ടോ? ഇല്ല, ഉണ്ണിയപ്പത്തിന്റെ ഇല്ല, അതില്ല നമ്മുടെ അടുത്തില്ല. ഈ ഓരോ മെഷീന്റെ കോസ്റ്റ് ഡീറ്റെയിൽസ് നമുക്കൊന്ന് ടോട്ടൽ എങ്ങനെയാണ് ഓരോ ഐറ്റം നമ്മളിപ്പോ പറഞ്ഞ ഇൻട്രൊഡ്യൂസ് ചെയ്ത മെഷീന്റെ ഒക്കെ ഒരു എങ്ങനെയാണ് വരുന്നത്? റേറ്റ് പറയുന്നത് പല, ഇപ്പൊ നമ്മള് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പൊടിക്കുന്ന മെഷീൻ ആണെങ്കിൽ അത് പല കാറ്റഗറിയില്ല, നമ്മുടെ ആവശ്യം അനുസരിച്ചാണ്. ഇപ്പൊ നമ്മള് പറഞ്ഞല്ലോ ചെറിയ ഹോട്ടൽ കാറ്ററിങ് അല്ലെങ്കിൽ അതുപോലെ ബേക്കറിയിലേക്ക് വരുന്ന പൊടിക്കുന്ന മെഷീൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ മെഷീൻ നമുക്ക് മോട്ടറില്ലാത്ത റേറ്റ് ആണ് നമ്മൾ പറയുന്നത്. ഒരു 25,000 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന മെഷീൻസ് ഉണ്ട്. അതുപോലെ നമ്മളിപ്പോ നേരത്തെ ഹാമർ ബിൽ എന്ന് പറഞ്ഞത് നമ്മുടെ 500 kg അല്ലെങ്കിൽ 1,000 kg വരെ പൊടിക്കുന്ന മെഷീനുണ്ട്. അത് അതിന്റെ പല ഇതിലാണ് വരുന്നത്. അപ്പൊ 25,000 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതുണ്ട്. അല്ല അല്ല അല്ല, പൾറൈസർ 20 മെഷീൻ ആണ് ഉദ്ദേശിച്ചത്. 25,000 രൂപയിൽ പൊടിക്കുന്നത് മുതല് സ്റ്റാർട്ട് അതിന്റെ മറ്റേ വലിയ മെഷീനുകൾ എന്ന് പറഞ്ഞാൽ 3-4 lakh വരെ വരുന്ന മെഷീനറീസ് ഉണ്ട് പൊടിക്കുന്നത്. സാധാരണ നമ്മൾ അരി പൊടിക്കുന്ന 10 HP വർക്ക് ചെയ്യുന്ന മെഷീൻ ആണെങ്കിൽ 29,000 രൂപയാണ്. മല്ലി മുളക് പൊടിക്കുന്ന മെഷീനിന് 39,000 രൂപ. ഇതിന്റെ പുറമെല്ലാം GST 5% വരും. ഞാൻ GST ഇല്ലാത്ത റേറ്റ് ആണ് പറഞ്ഞേക്കുന്നത്. മെയിൻ ആയിട്ടുള്ള റേറ്റ് ഉണ്ട്. കൂടുതൽ പിന്നെ നമുക്ക് നേരിട്ട് നമുക്ക് ആവശ്യക്കാരായിട്ട് വന്നാൽ നേരിട്ട് നമുക്ക് സംസാരിക്കാം. വേറെ ആരെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? പാക്കിംഗ് മെഷീന്റെ കോസ്റ്റ് ഒന്നോ അറിയോ? പാക്കിംഗ് മെഷീൻ ഈ മൂപ്പര് പാക്കിംഗ് മെഷീൻ ഡീൽ ചെയ്യുന്നതല്ല, അത് വേറെ പാക്കിംഗ് മെഷീന്റെ നമ്മുടെ അടുത്ത് ഇല്ല. നമ്മുടെ ഇത് പ്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. പ്രൊഡക്ഷൻ ഡൗട്ട്സുകൾ എന്തെങ്കിലും ഉണ്ടോ? ആരെങ്കിലും എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സുകൾ എങ്ങനെ മാനുഫാക്ചർ ചെയ്യണം? വീഡിയോസ് എന്തെങ്കിലും ഉണ്ടോ സുധീഷ് ഭായിയുടെ കയ്യിൽ? നിങ്ങൾ ചെയ്യുന്ന പ്രൊഡക്ഷൻ മെത്തേഡിന്റെ എന്തെങ്കിലും വീഡിയോസ്? പ്രൊഡക്ഷൻ യൂണിറ്റിന്റെ ഒരു ഒന്ന് ഞാൻ നോക്കട്ടെ. ഒന്ന് ലേ ആവാനായിട്ട് ചെറിയൊരു നെറ്റ്വർക്ക് ഇഷ്യൂ തോന്നണം, നോക്കട്ടെ. ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്തോട്ടെ. ഒരു റൈസ് പ്ലാന്റിന്റെ ഫോട്ടോ ഉണ്ട്, ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഒന്ന് വീഡിയോ കാണുന്നുണ്ടോ? ഇത് ഡബിൾ ഹോഴ്സ് റേസ് ഉണ്ട്. മുന്നേ തൃശ്ശൂർ ആയിരുന്നു അവരുടെ പ്ലാന്റ്. ഇപ്പോ നിലവിൽ ഉള്ളത് പൊള്ളാച്ചിയിലാണ്, തമിഴ്നാട്ടിൽ പൊള്ളാച്ചിയിൽ വർക്ക് ചെയ്യുന്ന യൂണിറ്റ് ആണ്. 45 tons പെർ ഡേ അവരുടെ പ്രൊഡക്ഷൻ വരുന്നത്. ഫുള്ളായിട്ട് നമ്മൾ തന്നെ ചെയ്തിരിക്കുന്ന പ്ലാന്റ് ആണ് അത്. അതിന്റെ ഫസ്റ്റ് ലെയറില വരുന്നത് 3 steps അവർ ചെയ്തേക്കുന്നത്. അതായത് പ്ലാന്റിനെ തട്ടുകളായിട്ട് ഏറ്റവും മുകളിൽ റൈസ് വാഷ് ചെയ്യുന്ന മെഷീനാണ് വെച്ചിരിക്കുന്നത്. ഈ കാണുന്നത് നമ്മൾ നേരത്തെ കണ്ടല്ലോ, അതേപോലെ തന്നെ അരി കഴുകുന്ന മെഷീൻ.
അരി കഴുകി കുതിർത്തി കഴിഞ്ഞാല് ഇതിനെ നമ്മൾ അടിയിലത്തെ ഡോർ തുറന്ന് നേരെ അടിയിലൊരു സ്ക്രൂവിലേക്ക് വീഴും. ഇത് പോകുന്നത് നേരെ താഴെയുള്ള സെക്ഷനിലേക്കാണ്. അത് ഇപ്പൊ റൈസ് സ്റ്റീമിംഗ് എന്ന് പറഞ്ഞല്ലോ, സ്റ്റീം ചെയ്ത മെഷീനിലേക്ക് വീഴണം. അത് സ്റ്റീം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കയ്യിൽ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാല് അതടുത്ത ഒരു ഹോപ്പറിലേക്ക് വീഴും, ഒരു പാത്രത്തിലേക്ക്. ഒരു സ്ക്രൂ ഉണ്ട് അതില്. ഇതിന്റെ അടിയിലാണ് നേരെ നമ്മൾ ഹാമർ മില്ല് സെറ്റ് ചെയ്തിരിക്കുന്നത്, പൊടിക്കുന്ന മെഷീൻ. നമ്മൾ നേരത്തെ അരി പൊടിക്കുന്ന മെഷീൻ ബൾക്കായിട്ട് പൊടിക്കുന്നത് പറഞ്ഞല്ലോ, ആ ഹാമർ മില്ലാണ് ഈ കാണുന്നത്. അതിലേക്കാണ് നേരെ വീണുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ഒരു വി എഫ് ഡി എന്ന് പറഞ്ഞ സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. മോട്ടറിന്റെ ലോഡ് അനുസരിച്ച് മാത്രമാണ് ഇതിലേക്ക് വീണുകൊണ്ടിരിക്കുകയുള്ളൂ. ഇത് പൊടിച്ചു വരുന്നത് നേരെ അടിയിലൊരു ട്രോളി ഉണ്ട്. ട്രോളി ഇപ്പൊ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ട്രോളി ഉണ്ട്. ആ ട്രോളിയിലേക്ക് വീഴും. ആ ട്രോളി നമ്മുടെ റോസ്റ്റ് ചെയ്യുന്ന മെഷീന്റെ മോളിൽ കൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഏത് റോസ്റ്ററിലേക്കാണ് നമുക്ക് വേണ്ടത് അതിന്റെ താഴെ കൊണ്ടുനിർത്തിയിട്ട് താഴെയാണ് അതിന്റെ ഓപ്പറേഷൻസ് എല്ലാം വരുന്നത്. ഡോർ തുറക്കലും മോളിൽ നല്ല പൊടി താഴേക്ക് വീഴാനായിട്ടുള്ള സംവിധാനം ചെയ്യുന്നത്. വീഡിയോ ക്ലിയർ ആവുന്നുണ്ടോ? അതിലേക്ക് ഇതെല്ലാം ഇപ്പൊ രണ്ട് ലൈനിലായിട്ടാണ് മെഷീൻ സെറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പൊ വൺ സൈഡിൽ 13 മെഷീൻ 13 മെഷീൻ 26 റോസ്റ്ററാണ് അവിടെ ഉള്ളത്. അപ്പൊ ഒരു സൈഡിൽ നമ്മൾ അപ്പം പത്തിരി ചെയ്യും, മറ്റേ സൈഡില് പുട്ട് ചെയ്യാവുന്ന രീതിയിലാണ് പ്ലാന്റ് സെറ്റ് ചെയ്തേക്കുന്നത്. ഒരേ ദിവസം തന്നെ രണ്ട് പ്രൊഡക്റ്റ് നമുക്ക് എടുക്കാനായിട്ട്. ഈ പൊടി വറുത്തു കഴിഞ്ഞാൽ, ഈ വറവായി കഴിഞ്ഞ പൊടിയെ നമ്മൾ നേരെ വറവായി കഴിയുമ്പോൾ അത് മാനുവലി ചെക്ക് ചെയ്യണം വറവായോ എന്നുള്ളത്. അത് പല അരിയും അത് കുതിരുന്നതിനനുസരിച്ചുള്ള വ്യത്യാസം അനുസരിച്ചാണ്. ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ നേരെ താഴെ പൊടി നേരെ താഴേക്ക് പോകും. അവിടെ നിന്ന് ഇതിനെ വലിച്ചിട്ട് ന്യൂമാറ്റിക് ആയിട്ട് വലിച്ച് നേരെ അരിക്കുന്ന മെഷീനിലേക്കാണ് കൊണ്ടുപോകാം. പൊടി അരിക്കുന്ന മെഷീനിലേക്ക് കൊണ്ടുപോകും. അരിച്ചു വരുന്ന തരീന് നേരെ നമ്മൾ പൊടിക്കാനെടുക്കും. ബാക്കിയുള്ളത് നേരെ സൈലോകൾ കണ്ടിരുന്നു, നേരത്തെ സൈലോകൾ കണ്ടിരുന്നല്ലോ, ആ സൈലോകളിൽ വന്ന് സ്റ്റോർ ആവും. ഇതാണ് ഒരു ഡബിൾ ഹോൾസിന്റെ ഒരു പ്ലാന്റ് ആണ് അത്. ഇത് എത്ര എത്ര അടി ഹൈറ്റ് ഉണ്ട്? സോറി, എന്താണ് അതായത് പ്ലാന്റിന്റെ ഹൈറ്റ് വന്നേക്കുന്നത്? 25 അടിയാണ് ടോട്ടൽ പ്ലാന്റിന്റെ ഹൈറ്റ് വന്നേക്കുന്നത്. ഒറ്റ ഫ്ലോർ, അതായത് ഒരു ഹോള് ഒറ്റ ഷെഡാക്കി പണിതിട്ട് അതിന്റെ ഉള്ളില് നമ്മൾ സ്റ്റെയറുകളായിട്ട് തിരിച്ചേക്കാണ്. 3 സ്റ്റെയർ ആക്കി തിരിച്ചേക്കാണ്. അപ്പൊ നമുക്ക് ഇല്ല വർക്ക് ചെയ്യണം. ആള് മാൻ പവർ കുറവ്, മതി ജോലി ചെയ്യണവർക്കായാലും വളരെ അത് കായികമായിട്ടുള്ള അധ്വാനം കുറവാണ്. ഡോറുകൾ തുറന്നാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് ഇടൊന്നും വേണ്ട. ഇതിന് ഓരോ ഡോറ് തുറന്നു കഴിഞ്ഞാൽ അടുത്തിലടുത്തിലേക്കായിട്ട് പോകുന്നുള്ളൂ. മൊത്തം ആ പ്ലാന്റ് വർക്ക് ചെയ്യിക്കാനായിട്ട് ഈ 45 ടൺ വർക്ക് ചെയ്യുന്ന ഔട്ട്പുട്ടിലെ പ്ലാന്റ് വർക്ക് ചെയ്യാനായിട്ട് 4 അല്ലെങ്കിൽ 5 പേരാണ് അവിടെ ആവശ്യം വരുന്നത്. അതുപോലെ തന്നെ വേറൊരു ചെറിയ വേറൊരു യൂണിറ്റ് കൂടി ഉണ്ട് നമ്മൾ സ്റ്റീം പുട്ടിന്റെ തന്നെയാണ്. ഇത് നമ്മൾ മാനുവലായിട്ട് ചെയ്യുന്നതാണ്. സാധാരണ ഒരു 2-3 ടൺ വരെ എടുക്കാന്നാണ് ഒരു പ്ലാന്റാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മാനുവലാണ് ചെയ്യുന്നത്. ഇത് അരി കഴുകുന്ന മെഷീൻ. ഇത് അടുത്തത് സ്റ്റീം ചെയ്യുന്നത്. കഴുകി കഴിഞ്ഞിട്ട് നേരെ സ്റ്റീം ചെയ്യുന്നതിലേക്ക് ഇടും. സ്റ്റീം ചെയ്തു കഴിഞ്ഞതിന് ശേഷം നമ്മളതിനെ പൊടിക്കുന്ന മെഷീനിലേക്ക്. ഇപ്പൊ നമ്മൾ പുറത്ത് ഇതിന്റെ ബോയിലറെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ബിൽഡിങ്ങിന്റെ അകത്തല്ല, പുറത്തുനിന്നാണ്. അപ്പൊ ചെറിയ പൈപ്പുകൾ ഉണ്ടല്ലോ, ആ പൈപ്പിൽ കൂടിയാണ് സ്റ്റീം വരുന്നത്. സ്റ്റീം ചെയ്ത അരിയെ നമ്മൾ പൊടിക്കാനായിട്ടുള്ള മെഷീനിലെ സ്ഥാനം. ഇത് പൊടിക്കുന്ന ഒരു ഫ്രെയിമിലെ 4 മെഷീൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 1 അരിക്കുള്ളതുണ്ട്, പിന്നെ മല്ലി, മുളക്, മഞ്ഞൾ, ഗോതമ്പ് പൊടിക്കാനായിട്ട്. അങ്ങനെ 3 മെഷീനാണ് ഇപ്പൊ ഈ പ്ലാന്റിൽ സെറ്റ് ചെയ്തേക്കുന്നത്. 4 പൾവറൈസറും അതിൽ നിന്ന് തന്നെ എണ്ണ ആട്ടുന്ന ഒരു മെഷീനുണ്ട്, എക്സ്പെല്ലർ. ഇത്ര സാധനങ്ങൾ നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പൊടിച്ച് കഴിഞ്ഞ നേരെ വറക്കുന്ന മെഷീനാണിത്. ഇത് 100 കിലോ കപ്പാസിറ്റി വരുന്ന ഫയർ വുഡ് വിറക് ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. നമ്മൾ നേരത്തെ കണ്ടത് തെർമിക്രോയിഡ് ബോയിലർ ഉപയോഗിച്ച് ചെയ്യുന്നതാണ്, ഡബിൾ ഹോൾസിന്റെ കണ്ടത്. ഇത് വിറക് ഉപയോഗിച്ച് ചെയ്യുന്നത്. ഇത് 1 മണിക്കൂർ സമയത്ത് നമുക്ക് ഇതിൽ 4 മെഷീനാണ് സെറ്റ് ചെയ്തത്. 400 കിലോ 1 മണിക്കൂറിൽ കിട്ടും. ഇതിന്റെ വിറക് വെക്കുന്നത് പുറത്ത് ബിൽഡിങ്ങിന്റെ പുറം ഭാഗത്ത് നിന്ന് കാണിച്ചിരിക്കുന്നതാണ്. ഈ
വ്യൂ ആണ് അത്. വിറക് വെക്കുന്നതെല്ലാം ഇടികൂടെയാണ് കത്തിക്കുന്നത്. വറുത്തെടുത്തതിന് ശേഷം അരിക്കുന്ന മെഷീനാണ് അത്. അതൊരു റൈസ് പൗഡറിന്റെ പ്ലാന്റ് ആണ്. ഇനി ഒരു മല്ലി കുടിക്കുന്ന പ്ലേ ആവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആയിക്കോട്ടെ, ചോദിച്ചോളൂ. സനു കർത്തടൻ ചോദിച്ചിട്ടുള്ളതാണ്, റിബൺ ബ്ലെൻഡർ 50 kilo എസ്എസ് റേറ്റിന്റെ റേറ്റ് എത്രയും ചോദിച്ചിട്ടുണ്ട്. റിബൺ ബ്ലെൻഡർ റിബൺ ബ്ലെൻഡർ 50 kg നമുക്ക് എന്തിനു വേണ്ടിയുള്ളതാണ്? മസാല ബ്ലെൻഡ് ചെയ്യാനായിട്ട് അതിന് വരുമ്പോ 85,000 വരും, 85,000 രൂപ വരും. 85,000 രൂപ ബ്ലെൻഡറിന് വരും. അതിനൊരു ഹാഫ് എച്ച് പി മോട്ടർ വരും. ഒരു ഡൗട്ട് ഉണ്ട്, നമ്മുടെ ഈ പുട്ടുപൊടി ചെയ്തിട്ട് അരിച്ചെടുക്കണം പറഞ്ഞില്ല, അത് എന്താ ആവശ്യത്തിനാ? അതെ, നമ്മൾ പൊടിച്ച് സ്റ്റീം ചെയ്തൊക്കെ വരുമ്പോ, അല്ലെങ്കിലും പൊടിച്ച് വറുത്തതിന് ശേഷം വരുമ്പോ, ഇതിൽ ചെറിയ തരികൾ ഉണ്ടാവും, ചെറിയ ബോളുകൾ, ചെറിയ കട്ടകൾ ഉണ്ടാവും. ഇതിനെ നമ്മൾ മാറ്റി അരി എടുക്കാൻ വേണ്ടിയാണ് ഈ ചെയ്യുന്നത്, അരിക്കുന്നത്. അരിച്ചെടുക്കുന്നത് അതും പല റേഞ്ചിൽ വരുന്നുണ്ട്. ഏറ്റവും ചെറിയ മെഷീൻ എന്ന് പറഞ്ഞാൽ മണിക്കൂറിൽ 200 kg വരുന്നതാണ് ഏറ്റവും ചെറിയ മെഷീൻ. അത് വരുമ്പോ നമുക്ക് 36,000 രൂപ വരും. രണ്ടും ഇപ്പൊ നമ്മൾ 36,000 രൂപ എന്ന് പറഞ്ഞത് എം എസിന്റെ ആണ്. എസ് എസിന്റെ വരുമ്പോ ഒരു 10,000 കൂടി കൂടുതൽ വരും. നമ്മൾ പറഞ്ഞ റേറ്റുകളെല്ലാം പ്ലസ് ജി എസ് ടി വരുന്നുണ്ട്. ഞാൻ ജി എസ് ടി ഇല്ലാത്ത റേറ്റ് ആണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, വീഡിയോ ഇത് ഒരു ഹലോ ഹലോ പറഞ്ഞോളൂ. 316 ആണോ വരുന്നത്? നോർമലി ഫുഡ് ഗ്രേഡ് എന്ന് പറഞ്ഞു വരുന്നതെല്ലാം 304 ആണ്. നമ്മൾക്ക് കെമിക്കല് അതുപോലെ പിക്കിള് അങ്ങനത്തെ കാറ്റഗറിയിൽ വരുന്നത് മാത്രമാണ് 316 ആവശ്യം വരുന്നുള്ളൂ. ഓക്കെ, കാണുന്നുണ്ട്. ഇതിപ്പോ നമ്മള് കാണുന്നത് ഒരു സോസ് ഉണ്ടാക്കുന്ന യൂണിറ്റിലേക്കുള്ള ചില്ലി സോസ്, റെഡ് ചില്ലി സോസ് ഉണ്ടാക്കുന്നതാണ്. മുളകിനെ വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തു, പച്ചമുളക് കിട്ടാത്തതുകൊണ്ടാണ് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, നന്നായിട്ട് കുതിർത്തിയ ശേഷം മുളകിനെ വെള്ളത്തോടു കൂടി തന്നെ അരടുക്കും. അരച്ചെടുത്തിട്ട് പിന്നെ ഇതിനെ ഇതിലേക്ക് വേണ്ടുള്ള മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കെറ്റിലിൽ ചൂടാക്കി പ്രോസസ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അതിൽ നമ്മളിത് ഫ്രൂട്ട്, ഇതിപ്പോ നമ്മൾ ചില്ലിക്ക് വേണ്ടി ചില്ലി, അതുപോലെ ജിഞ്ചർ, ടൊമാറ്റോ ഇങ്ങനത്തെയുള്ള പേസ്റ്റുകൾ ചെയ്യുന്നതിനും, അതുപോലെ തന്നെ ജാം ചെയ്യേണ്ട വന്നു കഴിഞ്ഞാൽ പൈനാപ്പിള്, അതുപോലെ ഏതാണോ ഫ്രൂട്ട്സ്, ജാക്ക് ഫ്രൂട്ട്സിന്റെ അടക്കം വരെയുള്ള ചക്കയുടെ അടക്കമുള്ള എല്ലാ ഫ്രൂട്ടുകളും അരച്ച് നമ്മൾ അതിനെ പ്രോസസ് ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ്, ഫ്രൂട്ട് മില്ല് എന്ന് പറയും ഇതിനെ. ഈ മുളകാണ് അതില് ഒരു വെള്ളത്തിലിട്ട് കുതിർത്തി അരച്ചെടുത്തിരിക്കുന്നത്. ഇതിന് ജസ്റ്റ് ഇനി പള്ളത്തെന്ന് പറഞ്ഞ മെഷീൻ കൂടി കയറ്റി വിട്ട് കഴിഞ്ഞാൽ ചെറിയ സീഡോ അറിയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിന്ന് ഒഴി മാറി കിട്ടും. ഇത് ഫ്രൂട്ട് മില്ല് എന്ന് പറയും. താങ്ക് യു. അതുപോലെ തന്നെ
അതുപോലെ തന്നെ ഒരു ചെറിയൊരു വീഡിയോ കാണാം നമുക്ക്. ഇതിന്റെ ഒക്കെ പറഞ്ഞ തന്നെ കൊക്കോന്റെ പ്രോസസ്സിംഗ് ഉണ്ട്, നമ്മൾ ചോക്ലേറ്റിനും ഒക്കെ വേണ്ടി എടുക്കുന്നതാണ്. കൊക്കോനെ ബ്രേക്ക് ചെയ്തതിന് ശേഷം അതിന്റെ സീഡും സ്കിന്നും വേർതിരിച്ചെടുക്കുന്ന മെഷീനാണ്. വിന്നോവർ എന്ന് പറയും, നമ്മൾ ചോക്ലേറ്റിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. കൊക്കോനെ നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ അതായത് പൊട്ടിക്കും, പൊട്ടിച്ച് കഴിഞ്ഞാൽ തോലും അതിൻ്റെ ഉള്ളിലെ സീഡും സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന മെഷീനാണത്. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് സീഡ്, ക്ലിയർ ആയിട്ട് വന്ന സീഡാണ്. ഇതിനെയാണ് നമ്മൾ പൊടിച്ചിട്ട് കൊക്കോന്റെ ബട്ടർ എടുക്കാനെടുക്കും. അതേപോലെ തന്നെ അതിൻ്റെ പൊടി, ഈ തോൽ സ്കിൻ എടുത്തു കഴിഞ്ഞാൽ ബിസ്ക്കറ്റ് പോലെയുള്ള മറ്റുള്ള ആവശ്യങ്ങൾക്ക് ഒക്കെ ആയിട്ട് എടുക്കുന്ന മെഷീനാണ് വിന്നോവർ എന്ന് പറയും. ചോക്ലേറ്റിന്റെ പ്രോസസ്സിംഗിന് വേണ്ടി അതിന് ഒരു മെഷീൻ മാത്രമാണ് കേട്ടോ അതിന്റെ റേഞ്ചിൽ വരുന്നത്. ഓക്കെ, അബ്ദുൽ സലാം, അഷ്റഫ്, ഡൗട്ട് ഇല്ല. ഓക്കെ, ആരിഫ് ഭായ്, ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല. അഷ്റഫ്? ഇല്ല, ഫൈൻ. വേറൊരു അഷ്റഫ് ഉണ്ട്, അഷ്റഫ് വി പി. കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് വിളിച്ചോ അതേപോലെ മെഷീനുകൾ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അവിടെ ഫാക്ടറിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. നമ്മുടെ ഇപ്പോൾ ഇവിടെ മൂന്ന് പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് ഉള്ളത്. ഇവിടെ ഇരിഞ്ഞാലക്കുട അടുത്ത് തന്നെയാണ്, ഒന്ന് കീഴ്ത്താണി, ഒന്ന് ഇരിഞ്ഞാലക്കുട സിവിൽ സ്റ്റേഷന്റെ അടുത്ത്, പിന്നെ ഒന്ന് പുല്ലൂര്. നിലവിൽ രണ്ട് സ്ഥലത്തും ലോക്ക്ഡൌൺ ആണ്, കീഴ്ത്താണിയിൽ മാത്രമാണ് വർക്കിംഗ് ഉള്ളൂ. അല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മാനുഫാക്ചറിംഗ് കാണാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാനുള്ള സൗകര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ചെയ്തു തരാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ടെക്നിക്കലായിട്ടുള്ള എന്തെങ്കിലും ഹെൽപ്പുകൾ വേണമെങ്കിലോ, അതിന്റെ മിക്സിങ്ങും കാര്യങ്ങൾ അതിനെ പറ്റിയുള്ളതൊക്കെ, മസാലകൾ മിക്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ പുട്ട് ഉണ്ടാക്കുന്നത്, അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ വന്നാലും നമുക്ക് അതിന് വേണ്ട ആളെ അയച്ച് ഹെൽപ്പ് ചെയ്തു തരാം. നമ്മള് ഇത് നിങ്ങൾ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്ത യൂണിറ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി കിട്ടില്ലോ അല്ലേ? നമുക്ക് ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ കഴിഞ്ഞാല് പോകണേ കുഴപ്പമില്ല. ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ പേടിയാണ്, ഇത് കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുപോയി കാണിച്ചു തരാൻ സൗകര്യം ചെയ്യാം. ഒന്ന് മ്യൂട്ട് ആക്കാമോ ഹലോ. ഓക്കെ, നമുക്ക് ആർക്കും ഡൗട്ട് ഇല്ലാന്ന് വിചാരിക്കുന്നു. അപ്പോ നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം അല്ലേ? താങ്ക്സ് അലോട്ട് സുധീഷ്. സുധീഷ് ചേട്ടാ എന്തായാലും വളരെ നന്ദി, താങ്കളുടെ വിലപ്പെട്ട ഒരു സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതില് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റി. എസ്പെഷ്യലി ഈ ഒരു ഇൻഡസ്ട്രിയിലെ പല പല മെഷീനറീസിനെ കുറിച്ച് അറിയാൻ പറ്റി, അതിന്റെ വിവിധ തരത്തിലുള്ള ഉപയോഗങ്ങളും അതെങ്ങനെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം പല കാര്യങ്ങളും അറിയാൻ പറ്റി. വളരെ നന്ദി. അപ്പോൾ നമ്മൾ തീർച്ചയായും കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും ഓരോരുത്തരും താങ്കളുടെ നമ്പറിലേക്ക്. എല്ലാവർക്കും ആ നമ്പർ ഞാൻ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താങ്കൾ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും പേഴ്സണൽ കാര്യങ്ങളും കാര്യങ്ങളും ഇതിൽ ഓരോരുത്തരും വിളിക്കും സെപ്പറേറ്റ്ലി. ഓക്കെ, അപ്പോൾ താങ്ക് യു, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. നമുക്ക് ഗ്രൂപ്പിൽ ഇടുണ്ട്, ഗ്രൂപ്പിൽ ഇടുണ്ട്, എന്തായാലും ഓ ശരി ശരി. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു, നന്ദിയുണ്ട്, വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു സുധീഷ്. ബൈ, താങ്ക് യു.
ഹോസ്റ്റിംഗ് ഒന്ന് മാറ്റിക്കോ, ഹോസ്റ്റിംഗ് എന്നുള്ളത് എനിക്കൊന്ന് കിട്ടുന്നു. ഓക്കേ ശരി.